الحمد لله. ശൈഖുന മുഹീസുന്ന പൊന്മുള ഉസ്താദ് വളരെയധികം ആധികാരികമായി തഅജുൽ ഫുതുഹ് മജ്ലിസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി. നമ്മൾ തഅജുൽ ഫുതുഹിലെ ബദനീയങ്ങളുടെ പേര് അൽഹംദുലില്ല ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉഹദീങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് തവസിലാക്കിയുള്ള ഭാഗം ഒരല്പസമയം കൊണ്ട് അത് അവസാനിപ്പിക്കാൻ കഴിയും. നമ്മളതിൻ്റെ ഏട് ഇവിടെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ അത് സ്വീകരിച്ച് അതിൻ്റെ ദുആ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ നിർവഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് നിൽക്കുക. നമ്മുടെ സാസ് തജുൽ ഫുതുഹ് അത് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ഏട് ഇവിടെ വിൽപ്പന. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു സംഖ്യ കൊടുത്ത് സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട അരിബ് വഫക്കി തങ്ങൾ ഇവിടുത്തെ ഷർഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് നിർവഹിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ മാസത്തിൽ നടന്നു വരുന്ന മജ്ലിസാണ്. അതിൻ്റെ ഏട് നമ്മൾ ഇവിടെ ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ ഒരു അടുത്ത കാലങ്ങളിലായി പറയാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാൻസർ വന്ന രോഗികൾ ഈ തജുൽ ഫുതുഹ് അവരോട് നമ്മൾ നിങ്ങൾ അജിൽ ബി ഫത്ഹിൻ എന്നുള്ള എടുത്ത് അജിൽ ഷിഫാൻ എന്നാക്കി കൊടുത്തിട്ട് ചെല്ലാൻ പറഞ്ഞു അൽഹംദുലില്ല സലാമത്തിൻ്റെ വിവരം പറഞ്ഞത് പറയാനുണ്ട്. ജയിലിൽ അകപ്പെട്ട ആളുകൾ അജിൽ ഖലാസൻ എന്ന് നിങ്ങൾ അജിൽ ബി ഫത്ഹിൻ എന്നെടുത്ത് നിങ്ങൾ അജിൽ ഖലാസൻ എന്ന് എല്ലാ ബൈത്തിലും നിങ്ങളാക്കിയിട്ട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സലാമത്തായ അനുഭവങ്ങൾ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അത് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെട്ടത്. പ്രിയമുള്ള സഹോദരിമാരും സഹോദരന്മാരും നിങ്ങളൊക്കെ ഏടൊന്ന് സ്വീകരിക്കണം. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് ഹമ്മായിട്ടുള്ളത്, എന്താണോ വിഷമങ്ങളായിട്ടുള്ളത്, ആ വിഷമം കാര്യമായി മനസ്സിലങ്ങ് കണ്ടിട്ട് ഏതെങ്കിലും ഒരു മക്കാമ ചെന്നിട്ടോ അല്ലെങ്കിൽ തഹജ്ജുദ് സ്കരിച്ചിട്ടോ ഒഴിവുള്ള സമയങ്ങളിൽ ഇതൊന്നും ചെല്ല. കുറച്ച് സമയം വേണ്ടി വരും. അതിനൊക്കെ നമ്മൾ സബൂറാകണം. പിന്നെയും നമ്മളത് ചെല്ല, പിന്നെയും നമ്മളത് ചെല്ല. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അഞ്ചും ആറും തവണക്കെ ചൊല്ലി തീർത്തിട്ട് അത്ഭുതങ്ങൾ പ്രകടമാക്കിയ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ചെറിയൊരു കാര്യമില്ല. തജീൽ ഫുതുഹ് എന്ന പേരിൽ തന്നെ തജീൽ പെട്ടെന്ന് അൽ ഫുതുഹ് പരിഹാരം ഉണ്ടാക്കി തീർക്കുന്നു. ഏത് വിഷയത്തിലാണോ വിഷമുള്ളത്, ആ വിഷയത്തിൽ ഏത് വിഷയത്തിലാണോ ഹമ്മുള്ളത്, അതിന് പരിഹാരം കാണിച്ചു തരുന്നത് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അൽആരിഫ് ബില്ലാ ശൈഖ് മരക്കാരുട്ടി മസ്ദിയാരു പാപ്പ വളരെ വലിയ കറാമത്തിൻ്റെ ഉടമകളാണ്. അവിടുന്ന് അവിടുത്തെ ഹയാത്ത് കാലത്ത് ആളുകളിങ്ങനെ വന്ന് സങ്കടം പറയുമ്പോൾ, പടച്ചോനെ എന്തെങ്കിലും ഒരു പരിഹാരത്തിന് കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവർ സ്വയം ബദരീങ്ങളാണ് എല്ലാറ്റിനും അവസാന പരിഹാരം. ബദരീങ്ങളെ ജനങ്ങൾ മുറുകെ പിടിക്കട്ടെ എന്ന് മനസ്സിലാക്കി അവരുണ്ടാക്കിയ ഒരു ബദരീയത്താണ് ഈ ബദരീയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഈ ഏട് സ്വീകരിക്കുകയും ഇത് നിത്യേന പതിവാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഇൻഷാല്ലാഹ് അടുത്ത നമ്മുടെ മജ്ലിസ് ജനുവരി 12 ബഹുമാനപ്പെട്ട മുള്ളൂർക്കര സഖാഫി അതുപോലെ ദേവർശ്വര സലാം ഉസ്താദ് അങ്ങനെയുള്ള പല പണ്ഡിതന്മാരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ സദസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബൈത്തിന്റെ അവസാനത്തിൽ ഇവർ ദുആ നടത്തുന്നുണ്ട്. ആ ദുആ എന്താണ്? തജീലുൽ ഫുതുഹ് പാരായണം ചെയ്യുന്നവർ അവരെ പ്രത്യേകം പറഞ്ഞു ദുആ ചെയ്യാണ്. അപ്പൊ നമ്മളൊരു ദുആക്ക് ഇജാബത്തുള്ള ഒരു വലിയ മഹാൻ. മഴയ്ക്ക് വേണ്ടി ചോദിച്ചാൽ പെട്ടെന്ന് മഴ ലഭിക്കുന്നു, എന്തെല്ലാമാണ് ഇവിടെ പൊന്മുള ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മഹാന് ഒരു ദുആ ആ നിലക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ ദുആയിൽ ഉൾപ്പെടണം എന്ന ഒരു നിയ്യത്തിൽ മഹാന്മാര് പറയാണ്,
നമ്മളിത് ചെല്ലുന്ന സമയത്ത് അജിൽ ബി ഫത്തിഹിം മിൻകയാ റഹ്മാനനാ എന്നുള്ള കയ്യൊന്ന് ഉയർത്തിയിട്ട് അജിൽ ബി ഫത്തിഹിം മിൻകയാ റഹ്മാനൻ പടത്തോനപ്പം എൻ്റെ നിസ്സാനമുണ്ട് എൻ്റെ നാവ് കൊണ്ട് ഞാനിപ്പോൾ ഈ രണ്ട് വരിയിലായി പറഞ്ഞ ബദരീങ്ങളെ ഹക്കുകൊണ്ട് എൻ്റെ ഈ കാര്യം എളുപ്പാക്കി തരണം. പിന്നെയും രണ്ട് ബദരീങ്ങളെ പേര് പറയും അവിടെയും അജിൽ ബി ഫത്തിഹിം മിൻകയാ റഹ്മാനൻ. പിന്നെയും ബദരീങ്ങളെ പേര് പറയും അജിൽ ബി ഫത്തിഹിം മിൻകയാ റഹ്മാനൻ. എത്ര ആളുകൾ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് വല്ലാതെ ഹമ്മായി കഴിഞ്ഞ വിഷയം, വല്ലാതെ പ്രയാസമായി കണ്ട വിഷയം. ഞാൻ ആ തേജുൽ ഫുത്തുവിനെ കുറിച്ചൊന്ന് കേട്ടത് കാരണം ഖുത്ബുസ്സമാൻ സയ്യിദ് വാഹസിന്റെ മല്ലിത്തങ്ങളെ മക്കാമിച്ചെന്ന് ഞാൻ ചൊല്ലി. ഞാൻ അഷേഖ് ഷിഹാബുദ്ദീൻ അഹമ്മദ് കാശാരി തങ്ങളെ മക്കാമിച്ചെന്ന് ചൊല്ലി. ഞാൻ ഊരക യാറത്തിങ്ങനെ മക്കാമിൽ വെച്ച് ഞാൻ ചൊല്ലി. അൽഹംദുലില്ലാ ഞാനന്ന് സൗദിയിലാണുള്ളത്. എനിക്ക് ഫോൺ വിളിച്ചറിയിക്കുകയാണ്, വളരെ സന്തോഷം. ഇന്ന് എനിക്കതിനൊക്കെ പരിഹാരമുണ്ടായി. ഓപ്പറേഷൻ വേണം, ഓപ്പറേഷൻ ഇല്ലാതെ പരിഹാരമില്ല എന്ന് പറഞ്ഞ കേസ്. ഭാര്യ ബേജാറായി ഫോൺ വിളിക്കുകയാണ്, നീ ബേജാറാകല്ല പരിഹാരമുണ്ട്. ഇവിടുന്ന് വിവരറിഞ്ഞ് പോവുകയാണ്, ചെന്നിട്ട് ഭാര്യനോട് പറയാണ് തേജുൽ ഫുത്തുഹ് തങ്ങൾ പഠിപ്പിച്ചെന്നിട്ട് നമുക്ക് തേജുൽ ഫുത്തുഹ് നമുക്ക് ചെല്ല. തേജുൽ ഫുത്തുഹ് ചെല്ലി, ഒരു ഓപ്പറേഷനും ഇല്ല, ഒരു ഹോസ്പിറ്റലും ഇല്ല. ആ കഴുത്തിൽ മഴ വന്ന് അതങ്ങ് അസുഖപ്പെട്ടു പോയത്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മുജറബ് അന്ന ദുആ മുസ്തജാബൻ ഇന്ദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. ബദരീങ്ങളുടെ പേര് പറഞ്ഞുള്ള ദുആ ഉത്തരമുള്ളതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിയാ, അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരമുണ്ട്. ഇതിൽ ഓരോ സ്ഥലത്തും ഓരോ പേരിലും അസ്മാഉൽ ഹുസ്നയുടെ പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് മുറുകെ പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ ചൊല്ലി തീർക്കാൻ കഴിയും. ഇവിടെ ഒരു കാലത്ത് ബുറുദ ആർക്കും അറിയില്ലായിരുന്നു. അൽഹംദുലില്ലാ ബുറുദ ഒരു പ്രയാസം ഇല്ലാതെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ ആളുകൾ പഠിച്ചു. ഒരു കാലത്ത് അസ്മാഉൽ ബദർ ചെല്ലാൻ പ്രയാസമായിരുന്നു. മൗലിദ് ഓതാൻ, ബദർ മൗലിദ് ഓതാൻ അറിയില്ലായിരുന്നു. ഇന്ന് മഷാഅല്ല ബദർ മൗലിദ് വളരെ പ്രയാസത്തിൽ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഒന്ന് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ ബദരീങ്ങളെ വറക്കത്തുകൊണ്ട്, ബദരീങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച ഈ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട്, ഓരോ വെള്ളിയാഴ്ചകളിലും ബദരീങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന മജ്ലിസുകളെ വറക്കത്തുകൊണ്ട് റബ്ബെ സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും ബദരീങ്ങളുടെ മുഹിബീങ്ങളായി ജീവിച്ച്, ബദരീങ്ങളുടെ മുഹിബീങ്ങളായി മരിച്ച്, ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹു. നമ്മൾ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളും നമ്മളെ ഭാര്യ, നമ്മളെ കുട്ടികളും, നമ്മളെ മക്കളും, പേരക്കുട്ടികളും, അയൽവാസികളും, നാട്ടുകാരും എല്ലാവരും ബദരീങ്ങളെ ആളുകളാവുക, അസ്മാഉൽ ബദർ എണ്ണുന്നവരാവുക, ബദരീങ്ങളെ മുഹിബീങ്ങളാവുക. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതും ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതും. അല്ലാഹു തആല നാളെ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് എൻ്റെ നല്ലവരായ ചെറുപ്പക്കാരോട്, എൻ്റെ സഹോദരന്മാരോട്, പ്രവാസികളോടൊക്കെ പറയാനുള്ളത് വളരെ ബേജാറുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രതികൂലമായ നിയമങ്ങളെ കൊണ്ട് സൗദിയിലുള്ളവരും മറ്റു രാജ്യത്തുള്ളവരും വിഷമിക്കുകയാണ്. സാമ്പത്തികമായ ഞെരുക്കം, പട്ടിണി, ദാരിദ്ര്യം, ഫഖ്ർ, വളരെയധികം പ്രയാസം. ഈ ഒരു ഘട്ടത്തിൽ തജുൽ ഫുത്തുഹൊക്കെ ആവർത്തിച്ച് കറാത്ത് മറാത്ത് ചൊല്ലി പരിഹാരം നമ്മൾ കണ്ടെത്തുക. അള്ളാഹു പരിഹാരം നൽകുക തന്നെ ചെയ്യും, യാതൊരു സംശയ കാര്യത്തിലില്ല. നമ്മളൊരല്പസമയം നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ അള്ളാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നതങ്ങ് മാറ്റിയിട്ട് ബദരീങ്ങളെ കുറിച്ച് പഠിക്കാനും, ബദരീങ്ങളെ കുറിച്ച് അറിയാനും, ബദരീങ്ങളെ അസ്മാവ് ചെല്ലാനും, ബദരീങ്ങളുടെ പേരുകൾ ചെല്ലാനും ഒക്കെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എല്ലാവരും ഏട് സ്വീകരിച്ച് ബദരീങ്ങളുടെ തജുൽ ഫുത്തുവിന്റെ ഒരു അവസാന ഭാഗം നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കാൻ പുല്ലാര മുഹമ്മദ് ഹാജി, ഞാൻ അവരെ വിളിക്കാനുള്ള കാരണം എല്ലാ വെള്ളിയാഴ്ച കാലങ്ങളായി എല്ലാവരും ഇരിക്കട്ടെ, നമ്മുടെ വധർമൗലിദിന് മുടങ്ങാതെ വരുന്നതാണ്. അവരെ ഉമ്മ ഈ അടുത്താണ് മരണപ്പെട്ടത്.
ഉമ്മ ഓരോ ദിവസവും കുടിക്കുന്ന വെള്ളം, എല്ലാ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നടത്തുന്ന ബദർ മൗലിദ് സദസ്സിൽ വെച്ചിട്ടുള്ള വെള്ളം എപ്പോഴും ചോദിക്കല്, നമ്മളെ ബദർ മൗലിദിലെ വെള്ളം എവിടെ, വെള്ളം എവിടെ? ഒരു 5 ലിറ്റർ വെള്ളം കൊണ്ടുപോകുമ്പോൾ വന്നു. മരണം വരെയും അങ്ങനെ തന്നെയാണ് ഉമ്മക്ക് ആ വെള്ളം കുടിച്ചിട്ടാണ് ഉമ്മ അവിടുത്തെ ജീവിതം മുഴുവൻ ഉണ്ടായത്, അവിടുത്തെ വഫാത്തൊക്കെ ഉണ്ടായത്. അല്ലാഹു തആല ആ സഹോദരിയുടെ ആ ഉമ്മയുടെ ഹളറത്തിലേക്ക് ഇതിന്റെ സ്വഭാവം അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അവരെയും അമ്മയും അല്ലാഹു തആല ഒരുമിപ്പിക്കുമാറാവട്ടെ. റഹ്മത്തിന്റെ ഹിലുകാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫയ്ക്ക് തങ്ങൾ അവിടുത്തെ ശർപ്പാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് പുല്ലാര മുഹമ്മദ് ഗാജിക്ക് ഇതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ കൊടുത്ത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ കലണ്ടർ അത് ആദ്യമായിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. ചെറിയ രൂപത്തിൽ ബദർ മൗലിദിന്റെ മഹബത്ത് വെക്കുന്ന, ബദരീങ്ങളെ മഹബത്ത് വെക്കുന്ന എല്ലാവരും ബദരീങ്ങളൊക്കെ അവരും ഹിഫ്ലു ഉദ്ദേശിച്ച് നിങ്ങളെ വീട്ടിൽ അത് വെക്കണം, കടകളിൽ വെക്കണം. ഏത് വീട്ടിലാണോ, ഏത് കടയിലാണോ, എവിടെയാണോ കലണ്ടർ വെക്കുന്നത്, അല്ലാഹു തആല ബദരീങ്ങളെ ബറക്കത്ത് അവർക്ക് നൽകുമാറാവട്ടെ. ബദരീങ്ങളുടെ നോട്ടം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ബദരീങ്ങളുടെ ഖാബര് നമുക്ക് നൽകുമാറാവട്ടെ. ഏതാനും സമയത്തിനുള്ളിൽ പേരോടിസ്നാദ് ഇവിടെ എത്തും. ഒരു ദിവസത്തെ 3 മജ്ലിസിലാണ്, 3 പരിപാടികളിലാണ് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ സമയത്ത് അൽ ഖരീജ് ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞൊഴുകി. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ മജ്ലിസായിരുന്നു ഇന്ന് നടന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ അസറിന് ശേഷം നടന്ന നബിദിന ബഹുജന റാലി, ധാരാളം സുന്നത്തി ജമാഅത്തിന്റെ കാരണവന്മാരും ഉമറാക്കളും ചെറുപ്പക്കാരും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സാധാരണക്കാരും ഒക്കെ പങ്കെടുത്ത നബിദിന റാലി, റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാന്, അല്ലാഹ് നീ കബൂലാക്കണേ റഹ്മാന്. പേരോട് ഉസ്താദിന്റെ വാർഷിക മധുഹർ റസൂൽ പ്രഭാഷണം ഇവിടെ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നു. ഉസ്താദ് അവർ ചെട്ടിപ്പടിയിൽ അസറിന്റെ മഗ്രിബിന് മുമ്പ് എത്തുന്നു പറഞ്ഞാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാഅല്ലാഹ് നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കുക. എല്ലാവരും വളരെ ആത്മാർത്ഥമായി മദ്രസ പങ്കെടുക്കുക. പ്രിയപ്പെട്ട ബാഫ് ഗീതങ്ങൾ ഇതിന്റെ പ്രകാശന കർമ്മം. وبكل من نصر النبي وأشهد من عند أهد عمه مفن العدا مولاي حمزة كان ليسا سنددا يا باطن اللعن الجميع إلهنا عجل بفتح منك يا رحماننا وكذا بذكوان الكريم وأنسهم أيضا وعبد الله ذبن مجهشهم وبثابت ورفاعة بني وقشهم عن كلهم ما لرضاك إلهنا أجل بفتهم منك يا رحماننا بإياس بن عديهم وبعتبا وبمصعب والحارث بن عقبا وبثقبهم ومجدر ذي القربى عنهم نظام تعال منك إلهنا أجل بفتح منك يا رحماننا وكذا بعبد الله نجل حبيبهم أيضا وصيفي كذا وحبيبهم وكذا بسعد بن الربيع نجيبهم عنهم نظام يا بر منك إلهنا أجل بفتح منك يا رحماننا وبسهل بن عديهم وبثعلبا والحارث بن عمرهم وبأقربا وكذا بحضنة وصير مقربا أنهم لما طواب منك إلهنا عجل بفتهم منك يا رحماننا في الحارث بن عديهم والحارث نجل بن سفيان في الحارث بن عديهم والحارث نجل بن سفيان ونجل الحارث قيس كذا وسليم بن الحارث
يا منعم الرضوان الجميع إلهنا أجل بفتحهم منك يا رحماننا بخداشهم وبأوسن بن مثابت وبثابت بن أمرهم وبثابت وبسلمة وبعمر بن ثابت يا منتقم عنهم رضاك إلهنا أجل بفتحهم منك يا رحماننا بالحارث بن مثابت وسعيدهم وسليمهم وبرافع بن يزيدهم وبعمر وكذا أبيه يزيدهم عنهم رضاؤك يا عفو إلهنا عجل بفتحهم منك يا رحماننا وكذا بعمر ثم قيس نجله أيضا وعمر بن الجموه ونسله خلادهم وأمل لأيمن بذله عنهم رضاؤك يا رؤوف إلهنا عجل بفتحهم منك يا رحماننا وبنوفل والحارث بن مأوسهم وبرافع بن مالك ثم أوسهم وبخارجة وبسهل بن مكيسهم يا مالك الملك ارض عنهم ربنا عجل بفتحهم منك يا رحماننا بعمارة وكذا أبيه زيادهم وبعبد رحمن كذا عبادهم وأبل لهبة وارض وفق مرادهم يا ذا الجلال ويا ذا الإكرام ربنا عجل بفتحهم منك يا رحماننا وكذا بعبد الله ذا بن مؤمرهم أيضا وعبد الله نجل جبيرهم وبمالك بن نميلة وعميرهم يا مقسط الرضوان الجميع إلهنا أجل بفتحهم منك يا رحماننا وبرافع وبسعد بن عبيدهم أيضا وعنترة كذا وعبيدهم نجر المعلى والحباب وزيدهم يا جامع الرضوان الجميع إلهنا أجل بفتحهم منك يا رحماننا وبعمر بن معاذهم وبمعبد وأخيه عبد الله وابن مخلد قيس كذا وبعامر بن مخلد عنهم رضاؤك يا غني إلهنا عجل بفتحهم منك يا رحماننا برفاعة بن أمرهم وبمالك وأخيه ذا النعمان ثم بمالك أيضا وبالنعمان ذا بن ممالك عن كلهم مغني رضاك إلهنا عجل بفتحهم منك يا رحماننا وبعمرهم ويزيد ثم أنيسهم وكذا أبي سفيان ثم خنيسهم وبعامر والحارث بن مأنسهم عن كلهم معطي رضاك إلهنا أجل بفتحهم منك يا رحماننا وكذا بكيسان القمي وإياسهم أيضا وبالنعمان ثم عباسهم وكذا بوهب والبطي شماسهم يا مانع الرضوان الجميع إلهنا أجل بفتحهم منك يا رحماننا وكذا بعبد الله ذا بن مسلمى وبثقف بن عمرهم وبعبد ويسارهم وكذا بسعد النجدى أنهم رضايا الغار منك إلهنا أجل بفتحهم منك يا رحماننا برفاعة وسبعهم وبضمرة وأبي حرام ثم أبي لحبيرة أيضا وعبد الله ثم بكرتي يا نافع الرضوان الجميع إلهنا عجل بفتحهم منك يا رحماننا وكذا بخيثمة الجريء وسهلهم وكذا أبي زيد كذا وحسينهم وعبيدهم وبأهل أهد كلهم عنهم نلا يا نور منك إلهنا عجل بفتحهم منك يا رحماننا നിങ്ങളുടെ പേര് കഴിഞ്ഞ് ഇനി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തുടങ്ങി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്, അതുപോലെ ജിലാനി തങ്ങളുടെ ഫായ ശൈഖ് തങ്ങൾ, ഖദ്സ അല്ലാഹു സറാർ
وكذا بفاطمة البطون الزاهرة وخديجة فضل النساء الطاهرة أيضا وعائشة الهمير الباهرة أنهن يا هادي رضاك إلهنا عجل بفتح منك يا رحماننا وكذاك بالحسنين سبطي ذي الحرم وبعمه العباس فياض الكرم والنجل عبد الله ربان الأمم أنهم رضاؤك يا بديع إلهنا عجل بفتح منك يا رحماننا وبسائر الأولاد والأزواج مر أسماته أيضا وأمات تبر وبكل آل والصحابة من رضى عن كلهم باقي رضاك إلهنا عجل بفتح منك يا رحماننا وكذا بأهل البيت في كل الزمن والأنبياء والأولياء إذا بالأمن أيضا وبالشهداء والسلماء هم كلهم يا وارث الله إلهنا عجل بفتح منك يا رحماننا وبسيد الجيل عبد القادر كتب الوجود وبالدفاع القابر وبأحمد البدر البلي الفاخر أنهم رضاؤك يا رشيد إلهنا عجل بفتح منك يا رحماننا وبسيد الشيخ الدسوقي الغني والشاذلي شيخ أبي حسن علي وبسيد شاه الحميد المعتلي أنهم رضاؤك يا صبور إلهنا عجل بفتح منك يا رحماننا بسيد العلوي ذي الرتب الكبر ونفيسة ذات المناكب والأثر والسيد المهدي الإمام المنتظر أنهم رضاؤك يا مغيث إلهنا عجل بفتح منك يا رحماننا بأبي حنيفة والإمام الشافعي وبمالك وبأحمد المتواضعي وبكل مطبوع بدين الشارع عنهم رضاؤك يا قريب إلهنا عجل بفتح منك يا رحماننا وأمدنا منهم بمدد زائد وافض علينا من فيوض أواعد بركاتهم مع دائمات فوائد من جاههم عنهم رضاك إلهنا عجل بفتح منك يا رحماننا وارزق لنا أيضا كمال بدادهم وطباعهم والاهتداء برشادهم واحشر بنا في الأمن مع أمدادهم من جاههم عنهم رضاك إلهنا عجل بفتح منك يا رحماننا أيضا وأدخلنا بدار تحية معهم ومطع من نعيم رضيا ولقاء وجهك بكرة بعشيا من جاههم عنهم رضاك إلهنا عجل بفتح منك يا رحماننا يا ربنا وارحم واغفرن ذنوبنا أيضا وأد ديوننا وكروبنا فدد وكشف واسترن عيوبنا من جاههم عنهم رضاك إلهنا عجل بفتح منك يا رحماننا يا ربنا ارحم واغفرن ذنوبنا أيضا وأد ديوننا وكروبنا فرد وكشف واسترن عيوبنا من جاههم عنهم رضاك إلهنا عجل بفتح منك يا رحماننا يا ربنا ارحم واغفرن ذنوبنا أيضا وأد ديوننا وكروبنا فرد وكشف واسترن عيوبنا من جاههم عنهم رضاك إلهنا عجل بفتح منك يا رحماننا أيضا أمتنا مسلمين ومظهري أن لا إله إلا الله ويسري
سكرات موت والله رائها نبري من جاههم عنهم رضاك إلهنا أجل بفتح منك يا رحماننا يا أرحم الرحم اجعل الظالمنا كاريه تعجيل الفتوح ويامنا أبدا بتعزيل التروه وآمنا من جاههم عنهم رضاك إلهنا أجل بفتح منك يا رحماننا يا رب صل على النبي المصطفى والآل والأصحاب أرباب الوفا والتابعين مع السلام ملعفا فهل ختام مؤلخا ذاكرنا الحمد لله العظيم يدلنا عجل بفتح منك يا رحماننا عجل بنصر منك يا رحماننا عجل شفاء منك يا رحماننا عجل بفرج منك يا رحماننا عجل بلطف منك يا رحماننا عجل خلاصا منك يا رحماننا عجل بفتح منك يا رحماننا عجل خلا عجل بفتح منك يا رحماننا عجل بنصر منك يا رحماننا عجل شفاء منك يا رحماننا عجل بفرج منك يا رحماننا عجل بلطف منك يا رحماننا عجل خلاصا منك يا رحماننا عجل بفتح منك يا رحماننا عجل بنصر منك يا رحماننا عجل شفاء منك يا رحماننا عجل بفرج منك يا رحماننا عجل بلطف منك يا رحماننا عجل خلاصا منك يا رحماننا ربنا ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين برحمتك يا أرحم الراحمين. فيم الله مؤمنين غلال تجل فتوح الدعاء أعلم بكنا ورفاتها إخلاص مونة ونا ودي معبد التيني ودي دعاء جيغيانو إذن نتوڑا قتل هذه تلك رفاتها فينا آيات الكرسية فينا معبد التيني إخلاص معبد التيني ودي دعاء جيغيانو ونا نمال تورنجي تلاتو അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് കാരണമായി അല്ലാഹു തആല ബദരീം കൊണ്ട മദദ് തർബിയത്ത് ഹിഫ്ള് നമുക്ക് നൽകുമാറാവട്ടെ അല്ലാഹു തആല എല്ലാ വെള്ളിയാഴ്ച നമ്മൾ രാവിലെ പ്രഭാത സമയത്ത് നടത്തി വരുന്ന ബദരീയത്ത് സാസ് ബദർ മൗലിദ് ഖിയാമത്ത് നാൾ വരെ ഇജാബത്തുള്ള മജ്‌ലിസായി നിലനിർത്തുമാറാവട്ടെ മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന തജ്വീൽ ഫുതൂഹ് മജ്‌ലിസ് അല്ലാഹു തആല ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഇന്നലെ മണ്ണാർക്കാടാണ് 2 മണിക്കൂർ വീട് കുറ്റിയടിക്കൽ വീട് കുട്ടിയടിക്കൽ താമസം തുടങ്ങൽ അത് വീട് പോകുന്ന സമയത്ത് രാത്രി ഒരു വലിയ ഉദ്ദേശത്തിൽ വാഹനത്തിൽ വെച്ച് ഈ ഏടെടുത്ത് ചെല്ലുകയും അൽഹംദുലില്ല ഇന്ന് അത് എനിക്ക് എളുപ്പമാവുകയും ഉണ്ടായി. അങ്ങനെ തുടങ്ങി നമുക്ക് ഇതിനൊക്കെ നമ്മുടെ ഉസ്താദ്മാരാണ് പ്രചോദനം നൽകിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ്ന സുൽത്താൻ ഉള്ള ഉസ്താദ് അവർക്ക് പറഞ്ഞു തജുൽ ഫുത്തുഹ് വല്ലാത്തൊരു അസറുള്ള ബെയ്ത്താണ്. ഞാൻ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ഏടെടുത്ത് ഞാനതങ്ങനെ ചൊല്ലും. ബഹുമാനപ്പെട്ട ഷെയ്ഖ്ന കോടമ്പായ ബാബ ഉസ്താദ് ഈ അടുത്ത് സംസാരിച്ച സമയത്ത്
തേജുവിൽ ഫുത്തുഹിൽ ചൊല്ലിയിട്ട് എനിക്ക് ഒരുപാട് ഫലം ഉണ്ടായിട്ടുണ്ട്. ഭാവസ്ഥാദ് ഇതിനൊരു ഷർഹും കൂടി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മുടെ ജീവിച്ചിരിപ്പുള്ള ഉസ്താദ്മാരും അതുപോലെ മൺമറഞ്ഞ മഹാന്മാരും പണ്ഡിതന്മാരും ഒക്കെ മുറുകെ പിടിച്ചിരുന്ന ഒന്നാണ് തേജുൽ ഫുത്തുഹ്. ഇത്തരം ബദരിയത്തൊക്കെ നമ്മൾ മുടങ്ങാതെ പതിവാക്കിയാൽ കാലങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എനിക്കുണ്ടായ ഒരു അനുഭവം, ഈ അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട കടലുണ്ടി ബിച്ചുക്കോയത്തങ്ങൾ എല്ലാ ദിവസവും ദലായിൽ ഖൈറാത്ത് ചെല്ലും, ഒരു ദിവസവും അത് മുടക്കാറില്ല. എന്നോട് തന്നെ അവർ പറഞ്ഞു തോർക്കുകയാണ്, ഒരു യാത്രയിൽ ഞാൻ ദലായിൽ ഖൈറാത്തിൻ്റെ ഏടെടുക്കാൻ മറന്നു. പിന്നെ ഏതാനും ദിവസം ദലായിൽ ഖൈറാത്ത് ചെല്ലുന്ന ശീലം ഇല്ലാതെയായി. ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ രാത്രി മനാമിൽ അനുഭവിക്കുന്നൊരു കാര്യം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ റസൂലി തങ്ങൾ അവർ മനാമിൽ വന്ന് ലാ തഫൽ അൻവിറുദി എന്ന് പറയുന്ന ഒരു രംഗമുണ്ടായി. നമ്മുടെ വെറുത് അതിനെ തൊട്ട് ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. അതിനുശേഷം പിന്നെ ഞാൻ ദലായിൽ ഖൈറാത്ത് മുടക്കാറില്ല, ദലായിൽ ഖൈറാത്ത് കൃത്യമായി കൊണ്ട് നടക്കും. പ്രിയമുള്ള മോമിനിയങ്ങളെ, നമ്മൾ ദലായിൽ ഖൈറാത്ത് നിത്യക്കാണെങ്കിൽ, അതുപോലെ നമ്മൾ ബദരി അസ്മാഉൽ ബദർ പതിവാക്കുകയാണെങ്കിൽ, അതുപോലെ നമ്മൾ തേജുൽ ഫത്ഹ് പതിവാക്കുകയാണെങ്കിൽ, അതൊരു ദിവസം പോലും ഒഴിവാക്കാതെ നമ്മൾ നിത്യാക്കുകയാണെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അസർ നമുക്ക് തന്നെ അനുഭവപ്പെടും, അതിൻ്റെ ഫലം നമുക്ക് എല്ലായിടത്തും അനുഭവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ബദരീങ്ങളുടെ മുഹബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഹാജിയുടെ മരണം അവരുടെ പ്രിയപ്പെട്ട മകൻ യൂസഫ് സഖാഫി ഇവിടെ പറഞ്ഞു. ആ യൂസഫ് സഖാഫിയുടെ ഉപ്പ മുഹമ്മദ് കുട്ടി ഹാജി ഒരാഴ്ചയും മുടങ്ങാതെ നമ്മുടെ ബദർ മൗലി സാസിൽ പങ്കെടുക്കുക മാത്രമല്ല, എന്നോട് നമ്മുടെ സാസിൽ നമ്മൾ ഉപയോഗപ്പെടുന്ന ഏട് വാങ്ങിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോവുകയാണ്, ഞാൻ ഒന്നും ചെല്ലും. മരിക്കുന്ന ദിവസവും നമ്മൾ കൊടുത്ത ഏട് അത് എടുക്കാൻ വേണ്ടി പറഞ്ഞ് അതെടുത്തിട്ടാണ് അസ്മാഉൽ ബദർ ചൊല്ലി അവർ വഫാത്താകുന്നത്. മരിക്കുന്ന ദിവസം അസ്മാഉൽ ബദർ ചൊല്ല, അസ്മാഉൽ ബദർ ചൊല്ലി കണ്ണടക്ക എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞതിന് ശേഷം തെഹ്നീർ ഒരുപാട് ചൊല്ലി മരിക്കുക എന്ന് പറഞ്ഞാൽ, അതല്ലേ നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും, അതല്ലേ നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വളരെയധികം തേജുൽ ഫുത്തുഹും അസ്മാഉൽ ബദറൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഇത് റബീഉൽ അവൽ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ റബീഉൽ അവൽ ഈ വർഷം തുടങ്ങിയത് എപ്പോഴാണെന്ന് ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുന്നു. ഈ റബീഉൽ അവൽ ഒന്ന് മുതൽ ഇത്തരം ദിവസങ്ങളിലായി ഞാൻ എവിടെയൊക്കെയാണ് സാസിൽ പങ്കെടുത്തത്, ഞാൻ എന്തെല്ലാമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. വേണ്ട പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ റബീഉൽ അവലിന്റെ അവസാന ദിവസമാകുന്ന ഇന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം ലഭിക്കണമെന്ന നിലക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ അത് നമുക്ക് ബാക്കിയായിട്ടുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് രാവിലെ നടന്ന സാസിൽ നമ്മൾ ദുആ കൊണ്ട് ഏൽപ്പിച്ച വിഷയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് എന്താണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൾഫിലെ വിദേശത്ത് റൂം കത്തി അതിന് ശരീരം മൊത്തം കരിഞ്ഞിട്ട് രണ്ട് എല്ല് കഷ്ണ എല്ല് മാത്രം ബാക്കിയായിട്ടുണ്ട്, ഇന്നലെ നടന്ന മരണമാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ശക്തമായ വേദന വന്ന് വേദന സഹിക്കാൻ കഴിയാതെ ക്യാൻസർ അടിമപ്പെട്ട് വേദനയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന രോഗിയുടെ കാര്യം പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചത്. ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളും അതുപോലെ മാരകമായ രോഗങ്ങളൊക്കെ ഇങ്ങനെ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ നമുക്ക് അള്ളാഹു അവൻ്റെ മഹദ് പദങ്ങൾ കൊണ്ട് നൽകിയ ആഫിയത്തും ആരോഗ്യവും സിഹത്തും ആയുസ്സും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നേരത്തെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളിവിടെ എൻ്റെ നാട്ടുകാരനായ അലിമാഷ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു. പ്രിയപ്പെട്ട അലിമാഷ് അവര് ഭാര്യയും മക്കളൊന്നിച്ച് കടലുണ്ടിയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്.
എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് അസ്വസ്ഥത വന്ന് നേരെ അവർ താമസിക്കുന്ന റൂമിൽ ചെന്ന് പിന്നെ ഹോസ്പിറ്റലിലെത്തി കാര്യം അങ്ങ് വഷളാവുകയാണ്. രോഗം മൂർജിച്ചിട്ടുണ്ട്. രണ്ടാഴ്ച വെന്റിലേറ്ററിൽ കഴിഞ്ഞ് മരണപ്പെട്ട് ഇന്നലെ അവരുടെ മയ്യത്ത് നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. മയ്യത്ത് റിയാദിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരികയുണ്ടായി. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമ്മൾ ആലോചിക്കണം, റബീഉൽ അവ്വലിന്റെ തുടക്കത്തിന് സാക്ഷിയായ ആളുകൾക്ക്, റബീഉൽ അവ്വലിന്റെ സ്വാഗതം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളുകൾക്ക് റബീഉൽ അവ്വലിനെ വിദാ യാത്രയാക്കാൻ ഭാഗ്യം കിട്ടുന്നില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹു വലിയ തൗഫീഖ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വലിയ മഹാൻ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഹൽ ഹന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്റെ ബന്ധം എങ്ങനെയാണ്? അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്റെ അടുപ്പം എങ്ങനെയാണ്? ഓരോരുത്തരും അവരവരുടെ നഫ്സിനോട് ചോദിക്കണം. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിന്റെ മുന്നിൽ റോൾ മോഡലായിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടോ? ഹൽ ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബാലിക വ ഖാതിരിക, നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടോ? നമ്മൾ ഓരോ ചോദ്യം ഇങ്ങനെ ചോദിക്കുക, അതിന് നമ്മൾ ഉത്തരം നമ്മൾ കണ്ടെത്തുക. ശരിയാണെങ്കിൽ ശരി ഉത്തരം, അല്ലെങ്കിൽ തെറ്റ്. നമ്മൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുകയാണെങ്കിൽ വിരല് കടിക്കേണ്ട അവസ്ഥയാണ്. ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ രാത്രികൾ പകലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന നിരക്ക് ഹൽക്കും തമിൻ നൗമിക വ അന്ത തുസല്ലി അലൈഹി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന നിരക്ക് ഉറക്കത്തിൽ എണീറ്റ സംഭവം ഉണ്ടായിട്ടുണ്ടോ? മുത്തുനബിക്ക് വേണ്ടി ഉറക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? കൊല്ലത്തിൽ ഒരിക്കല് വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ 12 രാവിലെ സുബഹിയോട് അടുത്ത സമയത്ത് അൽഹംദുലില്ലാ മുത്തുനബിന്റെ പേരിൽ മൗലിദ് ഓതാൻ വേണ്ടി നമ്മൾ നേരത്തെ എണീറ്റ് തയ്യാറാണ്. അങ്ങനെ എത്ര ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഹൽ തഹർത ഫമക ബിസ്സലാത്തി അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് നിന്റെ നാക്കിനെ നീ ശുദ്ധി വരുത്തിയിട്ടുണ്ടോ? അള്ളാഹു പൊരുത്തപ്പെടാത്ത എന്തെല്ലാം നീ സംസാരിച്ചു? അള്ളാഹു തൃപ്തിപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് നിന്റെ ലിസാനു കൊണ്ട് പറഞ്ഞത്? ആരൊക്കെയാണ് ഗൈബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, കളവ് പറഞ്ഞത്, പരിഹസിച്ചത്? എന്തെല്ലാമാണ് നിന്റെ ലിസാനിലൂടെ സംഭവിച്ചത്? അതിനൊക്കെ പൊറുപ്പിക്കുന്ന രൂപത്തിൽ നിന്റെ നാക്കിനെ നീ ശുദ്ധിയാക്കി വരുത്തിയിട്ടുണ്ടോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഹൽ വഹൽ 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 ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ വട്ടപൂജാണ്, ശൂന്യാണ്, ഒന്നുമില്ല. ഇന്നത്തെ റബീഉൽ അവ്വൽ ഈ വർഷത്തെ റബീഉൽ അവ്വൽ മാസം അവസാനിക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിന്റെ ഒക്കെ മധുർ റസൂൽ പ്രഭാഷണങ്ങൾക്ക് നമ്മൾ കേട്ട് അതിന് അവസാനിക്കുന്നതോടൊപ്പം ഒരുപാട് പ്രതിജ്ഞകൾ നമുക്ക് വേണം. അടുത്ത വർഷത്തെ റബീഉൽ അവ്വൽ ആകുന്നതിനിടക്ക് ഇനിയുള്ള ഓരോ രാത്രികളും ഓരോ പകലുകളും അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുത്തി, ബദരീങ്ങളുമായി ബന്ധപ്പെടുത്തി, മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുമെന്നൊരു പ്രതിജ്ഞ നമ്മുടെ ഈ സദസ്സിൽ ഉണ്ടായാൽ നമ്മുടെ ഈ അധ്വാനം മുതലാവുകയാണ്, ഈ അധ്വാനം ഫലം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിന് എത്ര ഭീമമായ സംഖ്യ നമ്മൾ ചെലവാക്കുന്നുണ്ട്, എത്ര വലിയ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്, എത്ര വലിയ കഠിനാധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഇതെല്ലാം ഫലവത്താകണമെങ്കിൽ നമ്മുടെ ഈ ഒരു സദസ്സ് കാരണമായി ഏതെങ്കിലും ഒരു ഉമ്മ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കാരണവർ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഒരു ആഷിഖോ ആഷിഖത്തോ ആയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ, സ്വലാത്ത് അധികരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും നമ്മുടെ അധ്വാനം മുതലാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുളൂറുള്ള മജ്‌ലിസായി നമ്മുടെ ഈ മജ്‌ലിസിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ മജ്‌ലിസുകളെയും കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ മജ്‌ലിസ് തീർച്ചയായും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും സ്വലാത്ത് നമ്മുടെ ഈ മജ്‌ലിസിന് വേണ്ടി മുഅ്മിനീങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്ന മജ്‌ലിസാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ചിലരുടെ പതിവാണ് മജ്‌ലിസിൽ പങ്കെടുക്കലുണ്ടാവില്ല. മജ്‌ലിസിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത് ഒരു ശീലമില്ലാത്ത ആളുകൾ ചിലരുടെ പതിവാണ്. ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് അൽ ഹയാത്ത് തങ്ങൾ ഒരു മജ്‌ലിസിൽ പങ്കെടുക്കൽ അവിടുത്തെ ഒരു പതിവല്ല. കാലങ്ങൾക്ക് ശേഷം അവരെ ഇബ്നു റസീഖ് തങ്ങളുടെ മജ്‌ലിസിൽ ഇങ്ങനെ ധാരാളമായി പങ്കെടുക്കുന്നത് കാണുന്നു. ഇബ്നു റസീഖ് തങ്ങളുടെ മജ്‌ലിസിൽ എന്താ നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായി പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഇന്നീ റഅയ്തുൽ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ മന ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് അൽ ഹയാത്ത് തങ്ങളോട് മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറയാം. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത്തരം മജ്‌ലിസുകളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കസ്തലീമാവ് രചിച്ച നവാമിയുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സക്കിയുദ്ദീൻ മുദീർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് എന്താണ് വഫാത്തിന്റെ ശേഷം എന്താണെന്ന് ചോദിച്ചപ്പോ, മുത്തനബിയെ നമ്മൾ കണ്ടു, സ്വർഗത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു, മുത്തനബിയെ കണ്ടു, മുത്തനബി ഒരു കാര്യം പഠിപ്പിച്ചു, അബിശ്രു നിങ്ങൾ സന്തോഷിച്ചോളി. മൻ കത്തബ ബിയദിഹി, ആരെങ്കിലും അവരുടെ കൈകളെ കൊണ്ട് എഴുതിയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയാൻ, ഫഹുവ മഅഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൈകൾ ഉപയോഗിച്ച് പോസ്റ്റൊട്ടിച്ചാൽ മുത്തനബിയുടെ ഹദീസുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഡയറിയിൽ നമ്മൾ എഴുതി വെച്ചാൽ, അത് പഠിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് എഴുതി കൊടുത്താൽ, ഹമീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഒരു തവണ ഒരാൾ നോട്ട് ബുക്കിൽ ഡയറിയിൽ എഴുതിയാൽ അങ്ങനെ ഒരു വലിയ ഫലം ഉണ്ടെങ്കിൽ, ഫഹുവ മഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ കൂടെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇതൊന്നും ചെറിയ കാര്യമല്ല. നിയ്യത്ത് നന്നാക്കിയാൽ ഇഖ്ലാസോട് കൂടെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതുകൊണ്ടെല്ലാം നേടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട വാഫിക്കി തങ്ങളുടെ ദുആ ആരംഭിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب
ومن شد النفاثات في العقد ومن شد حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. يا صحاب البدريين والحديين والحنينيين والخندقيين وسائل الصحابة والكرابة كلهم أجمعين وإلى أرواح سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا رضوان الله تعالى عن كل واحد منهم أجمعين وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا اللهم اجعل ثواب ذلك فداء لنا ولهم من النار اللهم اجعل ثواب ذلك فقاقا لنا ولهم من النار اللهم اجعل ثواب ذلك مونسا لنا ولهم في قبورنا وقبورهم إلى يوم القيامة اللهم يا رب ارحم غربتهم وآمن روعتهم ونفذ كربتهم وارفع درجتهم وكن لنا ولهم وليا وبنا وبهم حفيا اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم بجاههم عافنا وأهلنا من كل بلاء الدنيا ومصيباتها وفتنة كلها وضيقها وعذاب الآخرة اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم اللهم إنا نسألك من العصمة دوامها ومن النعمة تمامها ومن العافية حصولها ومن الرحمة شمولها ومن العيش أرغدا ومن الرزق أوسعا ومن اللطف أنفعا ومن الإنعام أعما ومن الإحسان أتما اللهم كن لنا يا جبار ولا تكن علينا اللهم ختم بالسعادة آجالنا وحقق بالزيادة آمالنا وقرم بالعافية غدونا وآصالنا اجعل إلى معرفتك ورحمتك مصيرنا ومآلنا وسبب سجال عفوك على ذنوبنا ومن علينا بصلاح عيوبنا اجعل التقوى زادنا اللهم اجعل التقوى زادنا وفي دينك اجتهادنا فإن عليك توكلنا واعتمادنا ثبتنا على نهج الاستقامة وأعذنا من موجبات الندامة يوم القيامة خفف عنا ثقل الأوزار وارزقنا معيشة الأبرار واعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأستاذنا من الدين والمظالم والنار اللهم طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم
ونسألك الجنة وما قرب إليها من قول وعمل ونية واعتقاد، ونعوذ بك من النار وما قرب إليها من قول وعمل ونية واعتقاد. اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، ولا تسلط علينا بذنوبنا من لا يرحمنا. اللهم سلمنا وسلم معاهدنا وسلم علماءنا من نافات الدارين. اللهم إنك تعلم حوائجنا وحوائج من أوصانا بالدعاء، فقلها يا قاضي الحاجات. وإنك تعلم أمراضنا وأمراض مرضانا، فاشفها يا شافي الأمراض. ربنا تقبل منا دعاءنا، ولا تردنا خائبين ببركات هؤلاء الشرفاء المذكورين، وبمحض فضلك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. الحمد لله. ബഹുമാനപ്പെട്ട സയ്യിദ് അലി വഫക്കി തങ്ങളുടെ ദുആ നമുക്ക് ലഭിച്ചു. അല്ലാഹുവിനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ. വർഷങ്ങളായി നമ്മുടെ മീലാദ് സമ്മേളനത്തിൽ ഏറ്റവും ആദ്യം എത്തുന്ന സയ്യിദ്, ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് അൽ ബുഖാരി വൈരത്തൂർ തങ്ങൾ, അല്ലാഹ് അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ റഹ്മാൻ. കഴിഞ്ഞ വർഷം മഗ്രിബിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ പരിപാടിയിലെത്തി, മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ നമ്മുടെ സാസിൽ വന്ന് ബഹുമാനപ്പെട്ട വൈരത്തൂരുത്തങ്ങൾ നടത്തിയ നസീഹത്ത്, ഉപദേശം, അവിടെ നിന്ന് നടത്തിയ ദുആകൾ, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ തങ്ങളുടെ ദുആയായിരിക്കും എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അള്ളാഹുവിനെ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാഹ്. അങ്ങനെ നമ്മുടെ സാസിനെ ദുആ കൊണ്ട് അനുഗ്രഹിച്ച ഒരുപാട് സാദാത്യങ്ങൾ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ജമലീലി തങ്ങളുടെ ഒക്കെ പിതാവ് സയ്യിദ് ഫളൽ ജമലീലി തങ്ങൾ, അല്ലാഹ് അവരുടെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെ സവാബിനി എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അല്ലാഹ് അവിടുത്തെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെ സവാബിനി എത്തിക്കണേ റഹ്മാൻ. വർഷങ്ങളായല്ലോ നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ഈ സാസിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഒരു കാലത്ത് അത്തരം സാദാത്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുൻനിരയിൽ നിന്ന് നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത് നമുക്ക് ദുആ ചെയ്തതെന്ന് നമ്മെ അനുഗ്രഹിച്ചത് ഈ സമയത്ത് നമ്മളൊക്കെ ഒന്ന് ഓർക്കുക. അള്ളാഹുവെ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ സാദാത്യങ്ങൾക്കും, എല്ലാ പണ്ഡിതന്മാർക്കും, എല്ലാ നേതാക്കൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ. അള്ളാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാൻ. കഴിഞ്ഞ കാല നമ്മുടെ മീലാദ് സമ്മേളനത്തിൻ്റെ പരിപാടികൾ സീഡി പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദന ഉണ്ടാക്കിയെടുക്കാൻ ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അരീ ഉസ്താദ് നമ്മുടെ വേദിയിൽ നടത്തിയ പ്രഭാഷണം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ സ്റ്റേജിൽ നമ്മുടെ വേദിയിൽ അവിടെ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ, ഇന്ന ബൈത്തൻ അന്തസാക്കിൻഹു ലൈസ മുഹ്താജൻ ഇല സുറുജി എന്ന മൗലിദിന്റെ വരിക്ക് അവര് നൽകുന്ന അർത്ഥം, ഇന്ന ബൈത്തൻ, തീർച്ചയായും ഒരു ഹൃദയം അന്തസാക്കിനഹു, ആ ഹൃദയത്തിൽ അങ്ങ് കുടിയേറി പാർത്തിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി മഹബത്ത് വെക്കുന്ന ഒരു ഹൃദയം, അവിടുത്തെ പേരിൽ എപ്പോഴും സ്വലാത്ത് ചെല്ലണമെന്ന മനസ്സുള്ള ഒരു ഹൃദയം, അവിടുത്തെ പേരിൽ മറ്റുള്ളവരെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിക്കണമെന്ന മനസ്സുള്ള ഒരു ഹൃദയം, അവിടുത്തെ മദ്ഹാണ് പറയുന്നത് എങ്കിൽ എത്ര സമയമാണെങ്കിലും അത് കേൾക്കണമെന്നൊരു മനസ്സുള്ള ഹൃദയം, ഹമീമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സംഘടിപ്പിക്കുന്ന മജ്ലിസ് ആണെങ്കിൽ നിർബന്ധമായും പങ്കെടുക്കുമെന്നുള്ള മനസ്സുള്ള ഹൃദയം, തീർച്ചയായും ആ ഹൃദയം ലൈസ മുഹ്താജൻ ഇല സുറുജി,
അവർക്ക് ആ ഒരൊറ്റ മനസ്സ് മതി സലാമത്ത് ലഭിക്കാൻ, നജാത്ത് ലഭിക്കാൻ, അവർക്ക് ഹിദായത്തിന്റെ നൂറ് ലഭിക്കാൻ, ഈമാന്റെ നൂറ് ലഭിക്കാൻ, വെളിച്ചം ലഭിക്കാൻ. മറ്റൊന്നിന്റെയും ആവശ്യമില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കുമരമ്പത്തൂർ അരി ഉസ്താദ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ലിസാനം കൊണ്ട് പറയുന്നത്, നമ്മൾ ഹമീമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അടിമ എന്ന രൂപത്തിൽ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സ്വന്തം നഫ്സും സ്വന്തം ശരീരവും എല്ലാം അവിടുത്തെ കേൾപ്പിക്കണം. അതുകൊണ്ടാണ് അഷ്റഖ ബൈത്തിൽ അബ്ദുക്കൽ മിസ്കീനു യർജു. ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് ഉസ്താദിന്റെ പ്രസംഗം കടമെടുത്ത് ഈ അടുത്ത കാലങ്ങളിൽ ഉസ്താദിനെ പരിചയപ്പെടുത്തുമെന്നത് നമുക്ക് എല്ലാം ഒരു നിമിത്തമാണ്. നമ്മൾ ചിന്തിക്കണം, അബ്ദുക്കൽ മിസ്കീനു യർജു, ഹബീബെ അങ്ങയുടെ അടിമ. ഞാൻ തന്നെ ഉസ്താദിനോട് അങ്ങനെയൊക്കെ അർത്ഥം വെക്കുമ്പോൾ ഉസ്താദ് അത് നമുക്ക് പറയുന്നതിൻ്റെ പൊരുളെന്താണ് എന്നോട് പറഞ്ഞു, കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു എന്നല്ലേ തങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? കുൽ നബിയെ പറയണം, യാ ഇബാദിയ എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ. അവിടെ ആ ഇദാഫത്ത് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, മുത്തനബി എന്റെ അടിമകളല്ലേ, എന്റെ അടിമകളെ എന്നങ്ങ് വിളിക്കുകയാണ്. മല്ലം യറ നഫ്സഹു ഫീ മിൽക്കിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജിദു ഹലാവത്തുൽ ഈമാൻ. നമ്മുടെ സ്വന്തം ശരീരം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ ലാ യജിദു ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം നമുക്ക് ലഭിക്കില്ല. അല്ലാഹു തആല ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ സ്വന്തം ശരീരവും നമ്മുടെ എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലിമു ഇലൈഹി തസ്ലീമ. ഹബീബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മളങ്ങ് എല്ലാം ഏൽപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നത്തെ രാത്രി നമ്മുടെ ഒരു അല്പസമയം ഉറക്കൊഴിവാക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് കേൾക്കാൻ വേണ്ടി എല്ലാം മാറ്റിവെച്ച് നമ്മളിവിടെ പങ്കെടുക്കുന്നത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഒരുപാട് മദഹ് റസൂല് കേട്ടിട്ടുണ്ട്, ഒരുപാട് മുത്തനബിൻ്റെ മദഹ് കേട്ടിട്ടുണ്ട്. ആ മദഹ് പറയുന്ന സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ആയി എന്ന ഒരു ചിന്ത ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സയ്യിദുന ആഷിഖുർ റസൂൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ ഒരു കാര്യം, മാ റഅയ്തും മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഇല്ലഹു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടില്ല, അവിടുത്തെ നേരല്ലാതെ കണ്ടിട്ടില്ല. ആ സമയത്ത് സ്വഹാബത്ത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കറും സിദ്ദീഖ് തങ്ങളും അവരും അങ്ങനെയാണ്. വലബിനു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ സിദ്ദീഖ് തങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താണ് ആ ഒരു പ്രയോഗം? ആരാണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ഖ് എത്രയാണ്? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പൊട്ടി എന്ന് പറഞ്ഞപ്പോ സ്വന്തം പല്ലെടുത്ത് പൊട്ടിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉഹ്ദ് യുദ്ധത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് മുമ്പിൽ പൊട്ടിയപ്പോ നിങ്ങൾ നിങ്ങളുടെ പല്ലിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ ആ ഇഷ്കിന്റെ മഹബത്തിന്റെ ശിദ്ദത്ത് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് സയ്യിദുന ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞത് എന്താണ്? ലാ തുഗൈ ഔഖത്തിന്റെ സമയങ്ങൾ പയാക്കി കളയരുത്, എന്റെ സമയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് തവണ അല്ലാഹുമ്മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ദുആ ചെയ്യാറുണ്ട്. ഇതിന്റെ അർത്ഥം അല്ലാഹ് ഈമാനുള്ളവർക്ക്, ഈമാന്റെ അഹിരുകാർക്ക് നീ പുറത്തു കൊടുക്കണേ. ഈമാൻ ക്ലിയർ എങ്കിൽ നിങ്ങൾ ആ ദുആയിൽ പെടും.
അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാന പേര് ലഭിച്ച ഈമാനുള്ളവരുടെ മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ ക്ലിയർ ആയിരിക്കണം. എന്റെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഈമാൻ ക്ലിയർ ആയ ശക്തമായ ഈമാനുള്ള നല്ല ഉറച്ച ഈമാനുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ നന്നായി ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഈമാൻ ക്ലിയർ ആയിരിക്കണം, അല്ല എങ്കിൽ എന്റെ സമയം നഷ്ടപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട ഉവൈസുൽ കർണി തങ്ങളുടെ ഒരു സംഭവം, അഷേഖ് മുഹിയദ്ദീൻ ബുഖാരി തങ്ങൾ മാട്ടായ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അഷേഖ് മുഹമ്മദ് ബുഖാരി തങ്ങൾ തന്റെ അരിയാദ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഒരു കപ്പൽ യാത്ര, കപ്പൽ യാത്രയിൽ സുബ്ഹാനല്ലാഹ് ശക്തമായ തിരമാല വന്ന് കപ്പലിങ്ങനെ മുങ്ങാൻ അടുത്ത സമയത്ത് ആളുകളിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഒരാൾ മുസല്ല വിരിച്ച് ഇബാദത്ത് ചെയ്യുന്ന രംഗം കാണുന്നു. അതിരക്കിനായ വലിയല്ലാഹ് എന്നിങ്ങനെ കപ്പലിലുള്ള സംഘം വിളിച്ചു പറയുന്നു, ലം യൽതഫിത് ഇലൈഹി, അവർ ഈ സംഘത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ബിഹഖിമൻ ഖവാക അഗ്സിനായ വലിയല്ലാഹ്, വെള്ളത്തിന്റെ മുകളിൽ നിസ്കരിക്കാൻ, വെള്ളത്തിന്റെ മുകളിൽ ഇബാദത്ത് ചെയ്യാൻ ശക്തി തന്ന ഒരുത്തനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിസ്കാരമൊക്കെ കഴിഞ്ഞു മദാശനക്കും നിങ്ങളെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കപ്പലിലുള്ള സംഘം പറയുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങൾ വലിയ ബേജാറിലാണ്, പേടിയിലാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ സമയത്ത് അവരുറക്ക വിളിച്ചു പറയുന്നു, തഖറബു ഇലല്ലാഹ്, തഖറബു ഇലല്ലാഹ്. ഓ കപ്പലിലുള്ള ജനങ്ങളെ, ഓ യാത്രക്കാരെ, നിങ്ങൾ റബ്ബിലേക്ക് അടുക്കും. ആ സമയത്ത് അവർ ചോദിക്കുന്നു, സുമ ബിമാദാന തഖറബു, നമ്മൾ എങ്ങനെയാണ് കപ്പലിലെ ഉള്ള ഞങ്ങൾ ഈ സമയത്ത് റബ്ബിലേക്ക് അടുക്കുക. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആ വെള്ളത്തിന്റെ മുകളിൽ ഇബാദത്ത് ചെയ്യുന്ന ആ നല്ല മഹാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ കൽവിൽ നിന്ന് എല്ലാ ഭൗതിക ചിന്തകളും മാറ്റുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആക്കുക, നിങ്ങൾ നിങ്ങളുടെ നിയ്യത്തിനെ നന്നാക്കുക, നിങ്ങൾ ഇഖ്ലാസുള്ള ഹൃദയമാക്കുക, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ക്ലിയർ ആക്കുക. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഞാൻ മനസ്സിലാക്കണം, ആ മഹാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കപ്പൽ സംഘത്തിലുള്ള ആളുകൾ പറഞ്ഞു, തുബിന അന്താലിക്കം, ഞങ്ങൾ തൂബ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നന്നാകാൻ തീരുമാനിച്ചിട്ടുണ്ട്, എങ്കിൽ നിങ്ങൾ വെള്ളത്തിന്റെ മുകളിൽ ഇറങ്ങിക്കൊള്ളൂ, ബിസ്മി ചൊല്ലി ഇറങ്ങിക്കൊള്ളൂ. അവർ ബിസ്മി ചൊല്ലുന്നു, വെള്ളത്തിന്റെ മുകളിൽ അവരിങ്ങനെ നടക്കുന്നു, ഈ മുസല്ല വിരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുടെ അടുത്തെത്തുന്നു. ആ സമയത്ത് കപ്പലിങ്ങനെ മുങ്ങുന്നു. ഈ രംഗം കണ്ട് ഇവർ പറയുന്നു, അള്ളാഹു നിങ്ങളെ സലാമത്താക്കി. ആ സംഘം ചോദിക്കുന്നു, മൻ അന്തും, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഈ റഹ്മക്കുള്ള, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഞങ്ങൾ ബേജാറിലാണ്, ഈ കപ്പൽ മുങ്ങാൻ പാടില്ല, ഇതിൽ ചരക്കുകളുണ്ട്, ഈ ചരക്കുകളുമായി ഞങ്ങൾ മിസ്രിലേക്ക് പോവുകയാണ്, ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. മിസ്രിലെ രാജാവ് മദീനയിലുള്ള ഫുഖറായിന് മസാക്കീനിന് അവിടുത്തെ പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നൽകിയ ചരക്കുകളാണ്. ആ സമയത്ത് അവരിങ്ങനെ ചെറിയൊരു ദുആ നടത്തി, അത്ഭുതകരമാം വിധം മുങ്ങിയ ആ കപ്പൽ പൊന്തി വരികയാണ്, ഉയർന്നു വരികയാണ്, ചരക്കുകൾക്കൊരു കോട്ടവും സംഭവിക്കുന്നില്ല. കപ്പലിലെ സംഘവരോട് വീണ്ടും ചോദിക്കുകയാണ്, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഇർഹമുക്കുള്ള, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ സമയത്ത് പറഞ്ഞു, അന ഉവൈസുൽ കർണി, ഞാൻ ഉവൈസുൽ കർണിയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സയ്യിദുനാ ഉവൈസുൽ കർണി തങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. ഏറ്റവും വലിയ പാഠം, ഒരു ഖത്മ ഓതിയിട്ടില്ല, ഒരു യാസീൻ ഓതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരൊറ്റ ബിസ്മി ചൊല്ലി വെള്ളത്തിന്റെ മുകളിൽ അവർക്ക് നടക്കാൻ കഴിയുന്നത്.
അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തഖറബു ഇലല്ലാഹ്. എങ്ങനെയാണ് മിമാദാന തഖറബു ഇലല്ലാഹ് എന്ന് സംഘം ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് മനസ്സ് നന്നാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കൽവ് ക്ലിയർ ആക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിൽ നല്ല പ്രത്യേക ചിന്തകളും മാറ്റി, എല്ലാ ദുഷ്ട ചിന്തകളും മാറ്റി, നല്ല മനസ്സോടെ നമ്മളങ്ങ് സ്വലാത്ത് ചൊല്ലിയാല്, നല്ല മനസ്സോടെ നമ്മൾ തഹജ്ജുൽ ഫുതൂഹ് ചൊല്ലിയാൽ, നല്ല മനസ്സോടെ നമ്മൾ അസ്മാഉൽ ബദ്ർ ചൊല്ലിയാൽ, നല്ല മനസ്സോടെ നമ്മളങ്ങ് ദുആ ചെയ്താൽ, നല്ല മനസ്സോടെ നമ്മൾ ദുആ മജ്‌ലിസിൽ അങ്ങ് പങ്കെടുത്താൽ അത്ഭുതങ്ങൾ നമുക്ക് പ്രകടമാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദുന ഉവൈസ് ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട്, മറ്റ് ആശ്രിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഹമീമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെയൊക്കെ മനസ്സ് നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ആശ്രിതങ്ങളിൽ, മാദിഹീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ബദർ മൗലിദിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 10 തവണ സ്വലാത്തുൽ ഹുദൂർ ചൊല്ലും, പിന്നെ അങ്ങ് ദുആ ചെയ്യും. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമുക്കൊന്ന് 10 തവണ ചൊല്ലിയിട്ട് അങ്ങ് ദുആ ചെയ്യാം. ആ ദുആ അവസാനിക്കുമ്പോഴേക്ക് പേരോട് ഉസ്താദ് എത്തും. ഇൻഷാ അല്ലാ ഉസ്താദിൻ്റെ മദ്ഹുറസിൽ പ്രഭാഷണം നടക്കും. ഉസ്താദ് വന്നാൽ പിന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് അത് സൂല്ലതമാണ്. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പലരും പല നേർച്ചകളും സംഭാവനകളും നൽകിയിട്ടുണ്ട്. അത് എല്ലാം ഉസ്താദിൻ്റെ മുന്നിൽ നമുക്ക് വായിക്കാനോ പറയാനോ കഴിയില്ല. അപ്പം നമ്മൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് നിൽക്കുക, ഒരു 10 തവണ നമ്മൾ മനസ്സൊന്ന് മദീനയിലേക്ക് തിരിച്ച്, പച്ച കുബയിലേക്ക് തിരിച്ച് സ്വലാത്തുൽ ഹുദൂർ അങ്ങ് ചെല്ലുക. സ്വലാത്തുൽ ഹുദൂർ നമ്മളങ്ങ് ചെല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തുൽ ഹുദൂർ നമ്മുടെ ചെറിയ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, ചെറിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. കുട്ടികളോട് പറയണം, മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുമ്പോൾ, LKG പോകുമ്പോൾ, നിങ്ങൾ UKG നിങ്ങൾ മദ്രസയിൽ പോകുകയാണെങ്കിലും ഒരു വട്ടെങ്കിലും സ്വലാത്തുൽ ഹുദൂറിൻ്റെ വാചകം ചൊല്ലണം. തീർച്ചയായും ഒരു അപകടം അവർക്കുണ്ടാവില്ല, ഒരു വൈവിട്ട ജീവിതവും അവർക്കുണ്ടാവില്ല. നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമകളായ മക്കൾ ചെറുപ്പം മുതലേ അതങ്ങ് ശീലിപ്പിച്ചാൽ, അത് ചെറുപ്പം മുതലേ അങ്ങ് പതിവാക്കിയാൽ, തീർച്ചയായും അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഉമ്മ ഉപ്പ എൻ്റെ കൈ പിടിച്ച് പിടിക്കണേ എന്ന് കരഞ്ഞ് പറയുന്ന പോലെയാണോ സയ്യിദു ദുനിയാവല്ല ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ഖുദ്ബിയതി കല്ലത്ത് ഹൈലത്തി അതിരിക്കിനി എന്ന് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ വളരെയധികം അതിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് എന്താണ് ആ സ്വലാത്തിലുള്ളത്, അതിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത്, എന്താണ് ആ സ്വലാത്തിൽ ചോദിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്തുൽ ഹുദൂർ 10 തവണ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കുമാറാവട്ടെ. അല്ലാഹു തആല നാം ചെല്ലുന്ന സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹമീമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വളരെ വലിയ സ്വീകാര്യതയുള്ള മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. വർഷങ്ങളായി നമ്മുടെ ഈ മജ്ലിസിൽ ഒരു വർഷം മുടങ്ങാതെ 11,113 രൂപ തരുന്നവരുണ്ട്. വർഷങ്ങളായി 5,000 രൂപ തരുന്നവർ, 10,000 തരുന്നവർ, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകുന്നവർ, അല്ലാഹ് അരി ഏറ്റെടുത്ത് സഹായിക്കുന്നവർ, മാംസം ഏറ്റെടുത്ത് സഹായിക്കുന്നവർ, പച്ചക്കറി ഏറ്റെടുത്ത് സഹായിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഹായം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മജ്ലിസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, ഒരുപാട് സാധാരണക്കാരുണ്ട്, ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നു. അല്ലാഹ് ഒരുപാട് താലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്. റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ്. കാലങ്ങളായി ദിവസങ്ങളായി ഈ മജ്ലിസിലത് ആ പ്രതീക്ഷ സ്വലാത്ത് ചെല്ലുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ വർഷത്തെ റബീഉൽ അവ്വലിന്റെ എൻ്റെ തുടക്കം ഞാൻ വെളിയങ്കോട് വെച്ചാണ്. കൊടുങ്ങല്ലൂർ പരിപാടിക്ക് പോകുന്ന സമയത്ത് വെളിയങ്കോട് മക്കാമെത്തുന്നതിൻ്റെ മുമ്പാണ്
ബഹുമാനപ്പെട്ടാണ് ഉമർ ഖാലിദ് തങ്ങളുടെ മക്കാമിന് എത്തുന്ന സമയത്താണ് റബീഉലവൽ മാസം ഉറപ്പിച്ചു എന്നറിയുന്നത്. ഉമർ ഖാലിദ് തങ്ങളുടെ മക്കാമിൽ അങ്ങ് സിയാറത്ത് ചെയ്ത് തുടങ്ങി. അവിടത്തോട് പറഞ്ഞു, ഈ വർഷം റബീഉലവൽ ഒരുപാട് സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാം കബൂലാകും. പ്രത്യേകിച്ച് കുറ്റാലൂരിൽ സംഘടിപ്പിക്കുന്ന മജ്‌ലിസ് പ്രത്യേകം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ ഉമർ ഖാലിദ് ബിലങ്കുത്തി ഖദ്ദസല്ലാഹു സർവല്ലദി തങ്ങളുടെ കിതാബാണ് നഫായിസുദ് ദുറർ. ആ കിതാബിൽ അവസാനമായി ഉമർ ഖാലിദ് തങ്ങൾ മുത്തനബിയെ വിളിക്കുന്നത് എന്താണ് നാം മനസ്സിലാക്കണം. യാ അക്രമൽ ഖൽഖി വയാമൻ യഫ്തഖിർ കുല്ലുൻ ഇലൈഹി നിജാഹിഹി യൗമൽ ഹശർ ലാ തൻസനി ഇദ്ദാക ഫീ തിൽക ലറർ വജ്ത ബാബക റാജിയൻ ഇല ളഫർ. ഇതല്ലേ സലാത്തുൽ ഹുദൂറിലുള്ളത്? എന്നെ മറക്കരുത് നബിയെ, എന്നെ മറക്കരുത് നബിയെ, എന്റെ കൈപിടിക്കണം നബിയെ. എല്ലാ നബിയും എല്ലാ അമ്പിയാക്കളും ആഖിറത്തിൽ അങ്ങേ ആശ്രയിക്കില്ല, അങ്ങേ ആശ്രയിക്കാത്തൊരു നബിയില്ലല്ലോ. യാ അക്രമൽ ഖൽഖി വയാമൻ യഫ്തഖിർ കുല്ലുൻ ഇലൈഹി ലിജാഹി യൗമൽ ഹശർ ലാ തൻസനി ഇദ്ദാക ഫീ തിൽക ളറർ വജ്ത ബാബക റാജിയൻ ഇല ളഫർ. നമ്മൾ സലാത്തുൽ ഹുദൂർ മുറുക്കെ പിടിക്കണം. നമ്മുടെ സാദാത്തീങ്ങൾക്ക്, നമ്മുടെ ആലിമീങ്ങൾക്ക് വലിയ ഇജാസ് നൽകിയ സയ്യിദാണ് ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാഹി ബുഖാരി തങ്ങൾ. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരിൽ നിന്ന് ഇജാസ് സ്വീകരിക്കാത്ത, ഇന്ന് അവരെ കണ്ട, അവരെ കാലത്ത് ജീവിച്ചുള്ള മുൻ നേതാക്കൾ ഒരാളും, ഒരു ഉസ്താദും, ഒരു പണ്ഡിതനും അവരിൽ നിന്ന് ഇജാസ് സ്വീകരിക്കാത്തുണ്ടാകില്ല. അത്രയും വലിയ ഇജാസത്തിന്റെ സാഹിബായ, ഇജാസിന്റെ ഉടമയായ ഹിബത്തുല്ലാഹി ബുഖാരി തങ്ങൾ എല്ലാ ദിവസവും സലാത്തുൽ ഹുദൂർ 10 തവണ തെല്ലാൻ പറയാറുണ്ട്. അവരുടെ ശേഖാകുന്ന ബഹുമാനപ്പെട്ട പാടൂർ തങ്ങൾ ഉപ്പാപ്പ എല്ലാ ദിവസവും സലാത്തുൽ ഹുദൂർ 10 തവണ തെല്ലാറുണ്ട്. ഒരല്പസമയമെങ്കിലും നമ്മുടെ 24 മണിക്കൂറിൽ ഒരു അല്പസമയമെങ്കിലും മനസ്സ് മദീനയിലേക്ക് തിരിക്കാൻ നമ്മുടെ ഈ ഒരു നസീഹത്ത്, ഈ ഒരു ഉപദേശം കാരണമായാൽ തീർച്ചയായും നമ്മൾ ഈ അധ്വാനിച്ചതൊക്കെ ഫലം ചെയ്യുകയാണ്. ഒരുപാട് മദ്രസ ഇങ്ങനെ സംഘടിപ്പിച്ച് തൽക്കാലം പേരുണ്ടാക്കേണ്ട ആവശ്യം അല്ലാത്ത തന്നെ പേര് നമുക്കുണ്ട്. ഏതായാലും പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇവിടെ വരുന്ന ഓരോ ആണിനും പെണ്ണിനും എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റത്തിന് കാരണമാകുന്ന മജ്‌ലിസ് ആകണം നമ്മുടെ മജ്‌ലിസ് എന്നുദ്ദേശിച്ച് മാത്രം പറയുകയാണ്. അല്ലാഹു എന്നെ സ്വീകരിക്കണേ റഹ്മാൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഓരോരുത്തരും മരണം വരെ സലാത്തുൽ ഹുദൂർ ഈ മജ്‌ലിസിലെ നസീഹത്തിനെ തുടർന്ന് ഒരു 10 തവണ എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരു ശീലം ഉണ്ടായാൽ അതൊക്കെ റബ്ബെ ഞങ്ങൾക്ക് കണ്ണടക്കുന്ന സമയത്തും കവറിലും ആഖിറത്തിലുമൊക്കെ ബാക്കിയാകുന്നൊരു അമലായി കാണുമെന്ന് മനസ്സിലാക്കി മാത്രമാണ് ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെയും. റബ്ബായ നീ സ്വീകരിക്കണേ റഹ്മാൻ. അല്ലാഹു ഷഹീദുൻ അരാമാനക്കുൽ. റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ ഖബൂലാക്കണേ റഹ്മാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സലാത്തുൽ ഹുദൂർ 10 തവണ നമ്മളങ്ങ് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു തആല നമ്മുടെ എല്ലാ മുറാദുകളും പൂർത്തീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യുന്ന സമയത്ത് കാരി ഹംസ എന്നിവർ ഈ ആഴ്ചയാണ് മരണപ്പെട്ടത്. ഒരുപാട് നമ്മുടെ ഈ മദ്രസയിൽ പങ്കെടുത്തവരാണ്, ഒരുപാട് ദുആക്കാമിയും പറഞ്ഞവരാണ്, അവരുടെ മക്കളെല്ലാം നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. റബ്ബെ ഈ ആഴ്ചയാണ് അവർ മരണപ്പെട്ടത്, അവരുടെ ആഹ്റം നീ സന്തോഷാക്കണേ റഹ്മാൻ, ആഹ്റം നീ സന്തോഷാക്കണേ റഹ്മാൻ. അതുപോലെ അവരുടെ അവരുടെ മൂത്തമ്മ ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടത്, റബ്ബെ നീ അവരുടെ ആഹ്റം സന്തോഷാക്കണേ റഹ്മാൻ. ഒരു 10,000 രൂപ നമ്മുടെ മദ്രസയിലേക്ക് അവർ നൽകിയത് നീ സ്വീകരിക്കണേ റഹ്മാൻ. സ്ഥിരമായി നമ്മുടെ എല്ലാ മദ്രസയിലും മുൻനിരയിലുണ്ടാകുന്ന കുഞ്ഞാരൻകുട്ടി ഹാജി കുറ്റാളൂർ, റബ്ബെ അവരുടെ മക്കൾ ഒരു നല്ല സംഖ്യ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. എല്ലാ വർഷവും നമ്മുടെ പരിപാടിയിൽ മുൻനിരയിലുണ്ടാകുന്നവരാണ്. നീ ആഹ്റം സന്തോഷാക്കണേ റഹ്മാൻ. നമ്മുടെ സാസ് നേതൃത്വം നൽകിയ പലരും, ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അലി ഉസ്താദ്, റബ്ബെ നീ അവരെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെ സവാബെത്തിക്കണേ റഹ്മാൻ. മർഹും വാരിസ് സഖാഫി, അവരുടെ സ്മരണിക നിങ്ങളൊക്കെ സ്വീകരിക്കണം, അതൊക്കെ നിങ്ങൾ വാങ്ങണം, അത് കുട്ടികളെ വായിപ്പിക്കണം, നിങ്ങളതെല്ലാം പിന്നെ എല്ലാം തുടക്കം മുതൽ അവസാനം വരെ വായിക്കണം. ബഹുമാനപ്പെട്ട വാരിസ് സഖാഫി എന്നോട് പറഞ്ഞത് ഞാനിപ്പോയും ഓർക്കുകയാണ്. മസ്ജിദ് ഹാമിലിയിൽ വെച്ച് മർക്കസിൽ പഠിക്കുന്ന സമയത്ത് തങ്ങളെ എനിക്ക് ദർസ് നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. ദർസിലെ കുട്ടികളെ ദുആയും ആ കുട്ടികൾ കാരണമായി അവരെ ഉമ്മാരെയും ഉപ്പാരെയും വീട്ടുകാരെയും ഒക്കെ ദുആ കിട്ടും, അതൊരു വലിയ മുതൽക്കൂട്ടല്ലേ എന്ന് ചോദിച്ചത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആയിരങ്ങൾ 10,000 ഒരുമിച്ച് ഇങ്ങനെ മയ്യത്ത് സ്കരിക്കുമ്പോൾ
ഫാരിസ് സഖാഫി തന്റെ കോളേജ് പഠനകാലത്ത് എന്നോട് പറഞ്ഞ ആ ഒരു വാക്കാണ് ഞാൻ ഓർത്തിട്ടുള്ളത്. എൻ്റെ വണ്ടിയിൽ ഫാരിസ് സഖാഫിയുടെ വിദ്യാർത്ഥിയുടെ ഉപ്പയുണ്ട്, വിദ്യാർത്ഥിയുണ്ട്. ഞാൻ കൂടല്ലൂരിൽ പള്ളിയിൽ കാണാൻ കഴിഞ്ഞ് പോകുമ്പോൾ മയ്യത്ത് കാണാൻ വേണ്ടി അവിടെ നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് കൂടെയുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾ ഇങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞ്, അവരെ രക്ഷിതാക്കളും വീട്ടുകാരൊക്കെ തേങ്ങി തേങ്ങി കരയാൻ ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ, തന്റേടമുള്ളവർ അവരേതൊരു മേഖല തെരഞ്ഞെടുക്കുമ്പോഴും അതിനെ തുടർന്ന് കിട്ടുന്ന നേട്ടം എന്തെന്ന് ചിന്തിക്കാതെ അവരത് തെരഞ്ഞെടുക്കുകയില്ല. പ്രിയപ്പെട്ട വാരിസ് സഖാഫി ദർസ്തവും തെരഞ്ഞെടുത്തത്, അവർ മുദരിസാവാൻ ആശിച്ചത്, ആഗ്രഹിച്ചത് എല്ലാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ദുആ ആശിച്ചുകൊണ്ടാണ് ആ ആശ പരിപൂർണമായി അങ്ങ് പൂവണിയുകയാണ്. അള്ളാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, അവരെ ഹദറത്തിലേക്ക് ഇതിന്റെ സ്വഭാവത്തിക്കുമാറാവട്ടെ. ഒരുപാട് നമ്മുടെ സാസിൽ പങ്കെടുത്ത് വരാണ്. അതുപോലെ നമ്മുടെ മീലാ സമ്മേളനത്തിന്റെ പഴയകാല ആൽബം നോക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നമ്മുടെ ദർസിന്റെ സന്തതി നവാസ് മുസ്ലിയാരിങ്ങനെ ഞാനും തമ്മിൽ വെച്ച് സംസാരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ വല്ലാതെ അധ്വാനിച്ചൊരു വിദ്യാർത്ഥിയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. റബ്ബേ അവരെ ഹദറത്തിലേക്ക് നിന്റെ സ്വഭാവത്തിക്കണേ. റഹ്മാൻ നമ്മുടെ കരിമിലി ബദർ മസ്ജിദിന് സ്ഥലം നൽകിയ മറിയുമഹജ്ജുമ മറിയുമ ആ സഹോദരി ആ സ്ഥലം നൽകിയത് എത്ര സദസ്സാണ് റബ്ബേ കരിമിലി പള്ളിയിൽ ഇപ്പൊ നടന്നത്. എത്ര മുഅ്മിനീങ്ങളാണ് അവിടേക്ക് ഒഴുകുന്നത്. ഓരോ ദിവസം തലേ ദിവസം മമ്പറ സ്വലാത്ത് കഴിഞ്ഞ് കുണ്ടൂര് ബുറുദ കഴിഞ്ഞ് ഈ ആഴ്ച എന്നോട് ചെറുപ്പക്കാരന് രണ്ട് കൊല്ലമായി തങ്ങളെ ഞാൻ ഒരൊറ്റ സാസ് മുടങ്ങാറില്ല. മമ്പറത്ത് വരും, കുണ്ടൂര് സ്വലാത്ത് കഴിയും, പള്ളിയിൽ വന്ന് താമസിക്കും, ബദർമൗലിദിൽ പങ്കെടുക്കും. ഏഴ് വർഷം മുടങ്ങാതെ സാസിൽ പങ്കെടുത്തു. എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇത് വേർക്കണം പറഞ്ഞു മുമ്പായാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഇസ്മായിൽ പാലാണ് അവരുടെ ഉമ്മാന്റെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബത്തിക്കണേ റഹ്മാന്. അതുപോലെ ചേറൂർ മുജീബ് റബ്ബെ അവരുടെ ഉമ്മാന്റെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബത്തിക്കണേ റഹ്മാന്. അവിടെ നമ്മുടെ സാസിനെ തുടർന്ന് നടക്കുന്ന മജ്ലിസ് അതിനൊക്കെ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി, ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. ഞാനിന്ന് ആ വീട്ടിൽ ചെന്ന് ദിക്കറിനൊക്കെ ദുആ ചെയ്തു കൊടുത്ത് മയ്യത്ത് നിസ്കാരത്തിനൊക്കെ നമ്മൾ പോയത്. പാവപ്പെട്ട കുടുംബം ഒന്നുമില്ല, ബദരീങ്ങളെ സ്നേഹിച്ച ഉമ്മയാണല്ലോ, ബദരീങ്ങളെ സാസിനെ മഹബത്ത് വെച്ച ഉമ്മയാണല്ലോ. നമ്മൾ പാവങ്ങളും സാധുക്കളും മുതലാളിമാരും എല്ലാവരും ബദരീങ്ങളെ സ്നേഹിക്കുന്ന, മഹാന്മാരെ സ്നേഹിക്കുന്ന, സുന്നത്തിയമാത്തിനെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ആരുണ്ടോ അവരൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അള്ളാഹുവെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാൻ. നാളെ വേങ്ങര കുരിയാട് നടക്കുന്ന, അതും വേങ്ങര സോണിന്റെ കീഴിൽ, എസ് വി സോണിന് കീഴിൽ നടക്കുന്ന ആദർശ സമ്മേളനം അത് വൻ സംഭവമാക്കാൻ നമ്മൾ എല്ലാ പ്രവർത്തകരും വലിയ ആവേശം കാണിക്കണം, എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അള്ളാഹു തആല നമ്മുടെ എല്ലാ പരിപാടികളും എല്ലാ സദസ്സുകളും അള്ളാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ, അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൗകര്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും കടലുണ്ടെങ്കിൽ ധാരാളം മുഅ്മിനീങ്ങൾ പങ്കെടുത്ത് തെഹ്രീലിന്റെ സാസ് മുടങ്ങാതെ നടക്കുന്നു. ഒരുപാട് ആളുകൾ ദൂരങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വാഹനം വിളിച്ച് വരുന്ന നല്ല മുബാറക്കായ മജ്ലിസ് എല്ലാ ചൊവ്വാഴ്ചയും റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ജമലി തങ്ങളെ മക്കാം സിയാറത്ത് ചെയ്ത്, തങ്ങളെ മക്കാം സിയാറത്ത് ചെയ്ത്, ഷാനിയാത്തി തങ്ങളെ മക്കാം സിയാറത്ത് ചെയ്ത്, അങ്ങനെ ഒരു സിയാറത്ത് യാത്രയും അതോടൊപ്പം തെഹ്രീലിന്റെ മജ്ലിസിൽ അവസാനം പങ്കെടുക്കലും ആ നിലക്ക് വരുന്ന എത്രയോ ഉമറാക്കളുണ്ട്, മുഹിബീങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. റബ്ബെ അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ കബൂലാക്കണേ റഹ്മാന്. നീ എല്ലാ സാസും കൃത്യം ഇഷ ബാങ്ക് കൊടുത്ത ഉടനെ തുടങ്ങും, ഒമ്പതരക്ക് ഉങ്കുമ്പോയൊക്കെ അവസാനിപ്പിക്കും. നാളെ പെട്ടെന്ന് ഖലീൽ തങ്ങളുടെ വീട്ടിൽ മൗലിദൊക്കെ ആയതുകൊണ്ട് മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ കല്ലത് ഹീലതീ അദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ കല്ലത് ഹീലതീ അദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ കല്ലത് ഹീലതീ അദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ
رسول الله خذ بيدي قلت حيرتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيرتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيرتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله يا رب يا الله يا رب يا الله يا رب يا الله اللهم صل وسلم على سيدنا محمد حبيب الرحمن عدد ما يكون وما قد كان يا رب يا الله സാധുക്കളായ ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളും നീ സ്വീകരിക്കണേ അല്ലാഹ് വർഷങ്ങളായി എല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹിക്ക് ശേഷം ഞങ്ങൾ നടത്തി വരുന്ന ബദർ മൗലിദ് മജ്‌ലിസ് നീ തുടങ്ങിയത് മുതൽ അല്ലാഹ് ഞങ്ങൾ തുടങ്ങിയത് മുതൽ അല്ലാഹ് ഇന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നടന്ന എല്ലാ മജ്‌ലിസുകളും നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹ് എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന തജീൽ ഫുതൂഹ് മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് ഇന്ന് തജീൽ ഫുതൂഹ് ചൊല്ലി ദുആ ചെയ്യുന്ന ാണ് റബ്ബ് നീ ഞങ്ങളെ ഹായിവാക്കല്ല റബ്ബ് അടുത്ത 11-ാം തീയതി അല്ലാ 12-ാം തീയതി ഞങ്ങൾ സാസ് സംഘടിപ്പിക്കുന്നത് റബ്ബ് നീ സ്വീകരിക്കണേ അല്ലാ 11-ാം തീയതി മഅദിൽ നടക്കുന്ന സലാത്ത് മജ്‌ലിസ് റബ്ബ് നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ സലാത്ത് ഹൽക്കകളും ബദരിയത്ത് മജ്‌ലിസുകളും എല്ലാ മജ്‌ലിസുകളും ഖിയാമത്ത് നാൾ വരെ ഇജാബത്തുള്ള മജ്‌ലിസായി നീ സ്വീകരിക്കണേ റഹ്മാൻ വരാനിരിക്കുന്ന മർക്കസിന്റെ സമ്മേളനം അല്ലാ നീ കബൂലാക്കണേ റഹ്മാൻ യാ റബ്ബ് യാ അല്ലാ ഞങ്ങളുടെ എല്ലാ പരിപാടികളും എല്ലാ സദസ്സുകളും നീ കബൂലാക്കണേ റഹ്മാൻ യാ റബ്ബ് യാ അല്ലാഹ് ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഇന്ന് സുബ്ഹിക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നവരാണ് മജ്‌ലിസിൽ വന്നവരാണ് ആയിരങ്ങൾ പങ്കെടുത്ത മൗലിദ് മജ്‌ലിസാണ് രാവിലെ ഞങ്ങൾ നടത്തിയത് റബ്ബ് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഇന്ന് ഞങ്ങൾ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തിയ മൗലിദ് മജ്‌ലിസിന്റെ വിതരണ റാലിയും എല്ലാം റബ്ബായ നീ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബ് ഈ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലിയ മുഅ്മിനീങ്ങളുടെ പേരും നാടും തറവാടും കുടുംബവും ഒക്കെ നിനക്കറിയാം ഞങ്ങളുടെ എല്ലാ സലാത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ് സലാത്തുകളുടെ ബറക്കത്ത് എല്ലാ സലാത്തുകളും നീ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ് സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് അല്ലാഹ് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുദൂറുള്ള മജ്‌ലിസായി ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹ് സലാത്തുൽ ഹുദൂറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ് മറ്റ് സലാത്തുകളെ കുറിച്ച് പറഞ്ഞത് നീ സ്വീകരിക്കണേ അല്ലാഹ് സലാത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ് സലാത്തിന്റെ പ്രചാരകരാക്കണേ അല്ലാഹ് സലാത്തിന്റെ മുഹിബ്ബീങ്ങളാക്കണേ അല്ലാഹ് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അല്ലാഹ് വലിയ മഹബ്ബത്ത് ഈ ദുആയുടെ ഫലമായി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് റബ്ബേ ഈ സെക്കൻഡ് വരെ ഇല്ലാത്ത ഒരു മഹബ്ബത്ത് കുറുബ് അടുപ്പം നീ നൽകണേ അല്ലാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസാണല്ലോ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിൽ ഇന്നലെ മിനിയാന്ന് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച റബ്ബേ ഓരോ ദിവസവും പകലുകളിലും രാത്രികളിലുമായി ഏതെല്ലാം നാട്ടിൽ എവിടെയെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച മജ്‌ലിസുകൾ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാന്, നീ സ്വീകരിക്കണേ റഹ്മാന്. അല്ലാഹ് ഞങ്ങളുടെ ഈ ദുആ പ്രതീക്ഷിച്ച് വളരെ ദൂരങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ മജ്‌ലിസിൽ എത്തിയവരുണ്ട് റബ്ബേ, നേരത്തെ തന്നെ ഇവിടെ എത്തിയവരുണ്ട് റബ്ബേ. അവർക്ക് എന്ത് വിഷമങ്ങളാണോ ഉള്ളത് നീ അത് സലാമത്താക്കി കൊടുക്കണേ റഹ്മാന്. ഞങ്ങളെല്ലാവരുടെയും വിഷമങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാൻ. സാമ്പത്തികമായ ഞെരുക്കം നീ നൽകല്ല റബ്ബേ, പട്ടിണിയിലാക്കല്ല അല്ലാഹ്, ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാഹ്, ഫഖറിലാക്കല്ല അല്ലാഹ്, കടം കൊണ്ട് വിഷമിക്കുന്ന ഒരവസ്ഥ നൽകല്ല അല്ലാഹ്, കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ നൽകല്ല അല്ലാഹ്. അല്ലാഹ് ഐശ്വര്യത്തിന്റെ കവാടം തുറന്നു തരണേ അല്ലാഹ്, ബർക്കത്തിന്റെ കവാടം തുറന്നു തരണേ അല്ലാഹ്, നിഅമത്തിന്റെ കവാടം തുറന്നു തരണേ അല്ലാഹ്, ഇസ്സത്തിലാക്കണേ അല്ലാഹ്, ബദരീങ്ങളെ ഹക്ക് കൊണ്ട് അല്ലാഹ് നജാത്ത് നൽകണേ അല്ലാഹ്, ബദരീങ്ങളെ ഹക്ക് കൊണ്ട് അല്ലാഹ് സലാമത്ത് നൽകണേ അല്ലാഹ്, ബദരീങ്ങളെ ഹക്ക് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഫത്ഹാക്കി തരണേ അല്ലാഹ്, നീ ഫത്ഹാക്കി തരണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്. ബദരീങ്ങളിലൂടെ ഞങ്ങൾക്കെല്ലാം ഫത്ഹാക്കി തരണേ അല്ലാഹ്, ബദരീങ്ങളിലൂടെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി തരണേ അല്ലാഹ്. വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഞങ്ങളുടെ ഈ മജ്‌ലിസിലുണ്ട് അല്ലാഹ്, ബദരീങ്ങളെ ഹക്ക് കൊണ്ട് നല്ല മക്കളെ നീ നൽകു അല്ലാഹ്, ആൺമക്കളെ ഉദ്ദേശിച്ചവർ ആൺമക്കളെ നൽകു അല്ലാഹ്, പെൺമക്കളെ ഉദ്ദേശിച്ചവർ പെൺമക്കളെ നൽകു അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, അനുയോജ്യരായ ഇണകളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്, ഖൈറായ തറവാട്ടിൽ നിന്ന് ഖൈറായ കുടുംബത്തിൽ നിന്ന് ഖൈറായ ഇണകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അടുത്ത ദിവസങ്ങൾ വിദേശത്ത് പോകുന്നവർ റബ്ബേ നീ യാത്ര റാഹത്താക്കണേ അല്ലാഹ്. അല്ലാഹ് വിദേശത്തുള്ള ഞങ്ങളെ മുഹിബീങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് വാഹനങ്ങൾ വിട്ടു തന്ന് ഞങ്ങൾക്ക് അല്ലാഹ്, യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളെ എല്ലായിടത്തേക്കും എത്തിച്ച് അല്ലാഹ് ഒരുപാട് മറക്കാൻ കഴിയാത്ത സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന പലരുമുണ്ട് റബ്ബ്. അല്ലാഹ് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസുകൾ തുടങ്ങിയത് മുതൽ സ്ഥിരാംഗങ്ങളായി ഒന്നും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുഹിബീങ്ങൾ അല്ലാഹ് ഞങ്ങൾക്കുണ്ട് റബ്ബ്. എല്ലാവരെയും ഒരു കുടുംബമായി നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. സ്ഥിരമായി എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങളെ മജ്‌ലിസുകൾ പങ്കെടുക്കുന്നവർ, ഞങ്ങളെ തഹ്‌ലീൽ മജ്‌ലിസിൽ കടലുണ്ടിയിൽ പങ്കെടുക്കുന്നവർ അല്ലാഹ്, അങ്ങനെ തുടങ്ങി ഞങ്ങളെ തഹജീൽ ഫുതൂഹ് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ, മറ്റു ഓരോ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ റബ്ബെ, ഞങ്ങൾ ഓരോ നാടുകൾ ചെല്ലുന്ന സമയത്ത് മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നവർ, മജ്‌ലിസുകൾ പങ്കെടുക്കുന്നവർ അല്ലാഹ്, ചെറുതും വലുതുമായ വിഷയങ്ങൾ അല്ലാഹ് ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് മജ്‌ലിസുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നവർ, പേരും നാടും തറവാടും കുടുംബവും ഒക്കെ നിനക്കറിയാം റബ്ബെ. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ മദദ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ബദരീങ്ങളുടെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ബദരീങ്ങളുടെ തർബിയത്തിന് ഞങ്ങൾ അർഹരാക്കണേ അല്ലാഹ്, ബദരീങ്ങളെ മുഹിബ്ബീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ബദരീങ്ങളുടെ ഖാദിമീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ബദരീങ്ങളിലൂടെ ഞങ്ങൾക്കെല്ലാം ഫത്ഹാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, നീ ഞങ്ങളെ ഖായിബാക്കല്ല റബ്ബേ, നീ ഞങ്ങളെ നിരാശയാക്കല്ല റബ്ബേ. ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا كل ما عملناه وكل ما نعمل به بمحض فضلك يا ذا الجلال والاكرام اللهم انا قد رفعنا ايدينا راجين راغبين لا تردنا خائبين يا رب يا الله استرما اسمك ശേഷം ഞങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ റബ്ബേ ക്ലാസ്സിനെ ഒരുപാട് ചെറുപ്പക്കാരി വരുന്നത് അല്ലാഹ് കാരണവന്മാർക്ക് സ്ഥിരമായി അല്ലാഹ് ക്ലാസ്സിൽ വരുന്നതും റബ്ബേ ഞങ്ങൾ ഓരോ മദരിസിലെത്തുന്നതും ഓരോ സാസുകൾക്ക് എത്തുന്നതും റബ്ബേ അല്ലാഹ് ഞങ്ങളെ ഫാമിലി ക്ലാസ്സുകളിലും അല്ലാഹ് വനിതാ ക്ലാസ്സുകളിലും മറ്റു എല്ലാ മദരിസുകളിലൊക്കെ മുഅ്മിനീങ്ങൾ എത്തുന്നത് ഞങ്ങളത് ആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് റബ്ബേ. ഞങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയില്ല അല്ലാഹ്, എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ എല്ലാ മഹബത്ത് മനസ്സിൽ മറക്കാത്ത ദുആകളിൽ മറക്കാത്ത ബന്ധങ്ങളായി നീ ഖബൂലാക്കണേ റഹ്മാനെ. യാ റബ്ബി യാ അല്ലാഹ്, യാ റബ്ബി യാ അല്ലാഹ്, യാ റബ്ബി യാ അല്ലാഹ്. ഏത് സമയത്ത് ഇസ്മാഉൽ ബദർ ചെല്ലുമ്പോഴും തജീൽ ഫുതൂഹ് ചെല്ലുമ്പോഴും ഒക്കെ ഞങ്ങൾ
പ്രത്യേകം നിങ്ങൾ ഓർക്കാറുണ്ട്, പ്രത്യേക സ്വാസ്ഥ്യത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടെന്ന് പറയുന്ന നാട്ടിലും വിദേശത്തുമുള്ള എത്രയോ മുഹിബ്ബീങ്ങൾ, അല്ലാഹ് നീ അർഹമായ പ്രതിഫലം നൽകണേ, അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ, അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ കബൂലിയത്തിന് വേണ്ടി, ഇജാബത്തിന് വേണ്ടി, സ്വീകാര്യതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹ് വിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദാരത്ത് വെച്ച് ഞങ്ങൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞത്, റബ്ബേ നിനക്കറിയാം വിശുദ്ധ കഅബത്തിനരികിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് മക്കയിലെ മുഹിബ്ബീങ്ങൾ, മദീനയിലെ രണ്ട് ഹർമയിലെ മുഹിബ്ബീങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത്, റബ്ബേ ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. ഇത് ജീവിതത്തിൽ അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല റബ്ബേ, ഇത് അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല റബ്ബേ. ഒരുപാട് റബീഉൽ അവ്വലിന് സ്വാഗതം ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വർഷങ്ങളായി പ്രിയപ്പെട്ട ഉപ്പ സയ്യിദ് അഹമ്മദ് ബുഖാരി റബ്ബേ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് സ്ഥാപിച്ച റാത്തീബ് മജ്‌ലിസ് കൃത്യമായി റബീഉൽ ആഖർ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെയാണ് നടക്കാറുള്ളത്. ജനുവരി 4-ാം തീയതി നടക്കേണ്ട മജ്‌ലിസ് മർക്കസിലെ ദിക്ര ഹൽക കാരണം ഒരാഴ്ച മുമ്പ് 28-ാം തീയതിയിലേക്ക് ഞങ്ങൾ മാറ്റി. റബ്ബേ ആ റാത്തീബിന്റെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാൻ. ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ എല്ലാ മജ്‌ലിസുകളും നീ നിലനിർത്തണേ റഹ്മാൻ. ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ പൂർത്തീകരിക്കണേ റഹ്മാൻ. എല്ലാ ആവശ്യങ്ങളും നീ വീട്ടി തരണേ റഹ്മാൻ. എല്ലാ മജ്‌ലിസുകളും ഇജാബത്തുള്ള മജ്‌ലിസായി നീ കബൂലാക്കണേ റഹ്മാൻ. ഒരുപാട് മുഹിബ്ബീങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കലണ്ടർ വാങ്ങിയവരുണ്ട് റബ്ബേ, സ്വീകരിച്ചവരുണ്ട് റബ്ബേ. അല്ലാഹ് നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ബദരീങ്ങളുടെ നോട്ടവും ബദരീങ്ങളുടെ ഹിമായത്തും ബദരീങ്ങളുടെ കാവലും ആ വീടുകളിലും കടകളിലും ഏത് വീട്ടിലാണോ വെക്കുന്നത് റബ്ബേ നീ അവിടേക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ബദരീയത്തിന്റെ ബദർ മജ്‌ലിസിന്റെ ധർമ്മപ്പട്ടി സ്വീകരിച്ച് ഓരോ ദിവസവും അല്ലാഹ് ഒരു സംഖ്യ ഒരു വിഹിതം അതിൽ മാറ്റിവെച്ച് സഹായിക്കുന്നവരുണ്ട് റബ്ബേ നീ ഖബൂലാക്കണേ റഹ്മാൻ. അല്ലാഹ് മീൻ കച്ചവടം ചെയ്യുന്നവർ, പച്ചക്കറി കച്ചവടം നടത്തുന്നവർ, മറ്റോരോ കച്ചവടക്കാരും അല്ലാഹ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം റബ്ബേ ഞങ്ങളെ താരിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് നൽകുന്നത് നീ സ്വീകരിക്കണേ റഹ്മാൻ. ഒരുപാട് നേർച്ചകൾ ഞങ്ങൾ അറിയാത്ത രൂപത്തിൽ അല്ലാഹ് മുഅ്മിനീങ്ങൾ സ്ഥിരമായി നൽകുന്നത് സ്ഥിരമായി നൽകുന്നവരുണ്ട്. അല്ലാഹ് മറ്റു സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ സ്വീകരിക്കണേ റഹ്മാൻ. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഫത്ഹാക്കി തരണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും നീ ഫത്ഹാക്കി തരണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി തരണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും നീ സന്തോഷാക്കി തരണേ അല്ലാഹ്. ആക്കിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹ് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ഞങ്ങൾ ഇവിടെ അല്പം കേൾക്കുന്നു റബ്ബേ, അത് നല്ലൊരു അമലാക്കി തരണേ റഹ്മാൻ, അത് നല്ലൊരു അമലാക്കി തരണേ റഹ്മാൻ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാൻ, അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതം നന്നാക്കി തരണേ റഹ്മാൻ. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളെ നീ ഹൈബാക്കല്ല റബ്ബേ, നീ ഞങ്ങളെ നിരാശയാക്കല്ല റബ്ബേ, നീ ഇജാബത്ത് നൽകണേ റബ്ബേ, ഇജാബത്ത് നൽകണേ റബ്ബേ. ഈ ഒരു മജ്‌ലിസ് ഞങ്ങളുടെ എല്ലാ ഫത്ഹിനും കാരണമാക്കണേ റബ്ബേ, ഞങ്ങളുടെ എല്ലാ തറക്കിക്കും ഇതൊരു തുടക്കമാക്കണേ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ബറക്കത്തിനും ഇതൊരു നിമിത്തമാക്കണേ റബ്ബേ, എല്ലാ ഖൈറിനും ഇതൊരു വസീലയാക്കി തരണേ റബ്ബേ. നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ ഖബൂലാക്കണേ റഹ്മാൻ. അല്ലാഹ് നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്, നീ ഞങ്ങളെ ഹൈബാക്കല്ല അല്ലാഹ്, നീ ഞങ്ങളെ നിരാശയാക്കല്ല അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا كل ما عملناه وكل ما نعمل به بمحض فضلك يا ذا الجلال والإكرام ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين شيخنا أستاذ ورغلتي ഇനിയൊന്നും ഇല്ല ഉസ്താദിന്റെ പ്രസംഗം. നിങ്ങൾ കയ്യിലുള്ള സംഖ്യ ഒന്ന് സംഭാവന ചെയ്താൽ നല്ല ചെലവുണ്ട്. ഇപ്പത്തെ സാമ്പത്തിക അവസ്ഥയിൽ നമുക്ക് വളരെ കാര്യം ബേജാറാണ്. എന്നാലും അൽഹംദുലില്ലാഹ് മുത്തലിമിൻ്റെ പരിപാടി അത് നമുക്ക് ഭംഗിയായി നടത്താൻ കഴിയുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദിൻ്റെ പ്രഭാഷണം തുടങ്ങുന്നു. അതിൻ്റെ മുമ്പ് طالع البدر علي من سنيات الوداع واجب الشكر علينا ما دعا لله داع طالع البدر علينا من سنيات الوداع
سنياتي وداع واجب الشكر علينا ما دعا لله داع الله 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 അലഹമുല്ലാ നമ്മൾ വളരെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.